പാസ്റ്റർ, ദൈവത്തിൻ്റെ പുണ്യതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപോഷ്ടായിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട CGMF കോയർ ഇന്ന് രാത്രി കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിൽ എമിറേറ്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവഭൃത്യന്മാർ, സന്ദർശക വിസയിലൊക്കെ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു രാത്രി കൂടി ലൗകിക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു രാത്രി കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കുമായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ CGMF ഈ വർഷത്തെ വാർഷിക കൺവെൻഷനിൽ 3 രാത്രികളിലും വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച ദൈവത്തിൻ്റെ ദാസന്മാരോടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങളോടും സഭകളോടും എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ ഇന്ന് രാത്രി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ വിശുദ്ധ വെളിപ്പാട് കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ 3 പ്രഭാഷണത്തിലേക്ക് ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവേശിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് രാത്രി യോഗം ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബിജു ജോസഫ് അവരിൽ ഈ CGMF ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ടി സാമുവൽ പാസ്റ്റർ, അപ്പോൾ തന്നെ ചർച്ച് ബോർഡിൻ്റെ ജിബലീസുകളുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, അനവധി ദൈവകുഞ്ഞുങ്ങൾ ഇന്നിരാകത്തിൽ ഇതിൻ്റെ അതിലകത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശരോൺ ഫെലോഷിപ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനും 100 വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് തലേന്നും പിറ്റേന്നുമൊക്കെ വചനം പ്രസംഗിച്ചിട്ടുള്ള ബഹുമാനി കർത്തൃദാസൻ കോശി മൻപാസ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനമായി ഞാൻ കണക്കൂട്ടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ ദാസൻ പശു CJ മനുവൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു. അനവധി ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചിട്ടുള്ളതാണ്. സന്ദർശക വിസയിലെത്തിയ കോട്ടയത്ത് എന്താ പാസ്റ്റർ മാക്സ് ഏകദേശം 10,000 കവലയോഗങ്ങൾ നടത്തിയത് എന്നെ കോട്ടയം പട്ടണത്തിൽ ഏർക്കുന്നവും ഉറവയ്ക്കലും കിടങ്ങൂരും മണർകാടും പാമ്പാടിയെല്ലാം വിളിച്ച് പ്രസംഗിപ്പിച്ച ദൈവദാസൻ ഇവിടെ ആയിരിക്കുന്നു. പനച്ചിമൂട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട അനീഷ് പാസ്റ്റർ ഇവിടെ ആയിരിക്കുന്നു. അങ്ങനെ ഒത്തിരി പേരോടൊരുമിച്ച് ഈ ദിനങ്ങളിൽ ഒരു കൂട്ടായ്മ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ രാജു, ബ്രദർ വിൻസെൻ്റ് ഇവരെല്ലാം തക്ക സമയത്ത് ബന്ധപ്പെടുകയും കാര്യങ്ങളെല്ലാം നിവർത്തിക്കുകയും ചെയ്തു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കൊയറിൽ പാടുന്നതിൽ വാത്സല്യ ബിബിൻ കുടുംബം എൻ്റെ സഹോദരൻ്റെ മകനാണ്. അവനോടൊപ്പം ഒരു കൂട്ടായ്മ, അതുപോലെ തന്നെ ഈ ചർച്ചകൂടിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ജോൺ ലി ജെയിംസ്, ആരോൺ കൗൺസിലിലെ ബഹുമാനപ്പെട്ട ജെയിംസ് ചാൻ്റെ മോൻ, ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കണ്ണീരും പ്രാർത്ഥനയും, ഇത്രത്തോളം ദൈവം നിങ്ങളെ നടത്തിയതിനായി സ്തോത്രം. ലൈവിൽ കൂടി ലോകമാകമാനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇത് റെക്കോർഡ് ചെയ്തു തൽസമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയയിലെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് അടക്കാം. ഈ കൺവെൻഷൻ്റെ പിന്നിൽ അനേക കണ്ണുനീരും പ്രാർത്ഥനയുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഇവിടെ വരികയും ബഹുമാനപ്പെട്ട നെബ പാസ്റ്റർ ആരെയും ഒരു ദൈവദാസന്മാരെ അനുവർത്തുന്ന ആളല്ല, ഇവർക്കെല്ലാം അറിയാം, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു. ആദ്യ ദിവസവും ഞാനും ആ ദൈവത്തിൻ്റെ ദാസനും ഇവിടെ വന്നിരുന്ന് മണിക്കൂറുകൾ കരഞ്ഞ് പ്രാർത്ഥിച്ച വൈകിട്ട് യോഗം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പകൽ ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വളരെ ആത്മഭാരത്തോടെ ദൈവദാസൻ ഈ ഹോളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച എൻ്റെ ആത്മീയ ജീവിതത്തിൽ കാണാനിടയായി. ദൈവം വിശ്വസ്തന. ഇന്ന് പകൽ 1 ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരു സഹോദരനോടൊക്കെ ഞങ്ങൾ 3 ഇവിടെ പ്രാർത്ഥിച്ചു. വളരെ സന്തോഷമായി. നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ യൂണിയൻ ചർച്ചിൻ്റെ കെയർ ട്രാക്കറായി വർക്ക് ചെയ്യുന്ന പാർശ്വലെ മനോജ് ബ്രദർ, ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം ആ മോൻ ഞങ്ങൾക്ക് കാപ്പിയും വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ അനേക സ്ഥലങ്ങളിൽ ഞാൻ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഇതിനകത്തുമുണ്ട്. എല്ലാവരുടെയും പേരും കാര്യമൊന്നും പറയാൻ പറ്റുന്നില്ല. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി നാം ദൈവവചനത്തിൽ കൂടി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. സഭയെടുക്കപ്പെട്ടാൽ ഏകലോക ഭരണത്തിൻ്റെ കയ്യിലെത്തുന്ന തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടറും
അതിനുശേഷം ആറ്റമ്മപ്പൻ പെട്ടിയാലുള്ള അവസ്ഥയും അതിനുശേഷം ആകാശത്തിൽ നിന്ന് പെയ്യാൻ പോകുന്ന രക്തമടിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ് നിർത്തിയ കാര്യം, സകല മനുഷ്യൻ്റെയിലും വരാൻ പോകുന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വിത്ത് RFID, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി ലാൻഡഡ് ഇൻ ദുബായ് അഥവാ GTX 39 ബയോഹാൻസുമായി ചേർന്നുകൊണ്ട് മനുഷ്യൻ്റെ മേൽ ചിപ്പ് പിടിപ്പിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നെന്ന് 2000 കൊല്ലങ്ങൾക്കും വലിയ പ്രവചനത്തിന് നിവർത്തി കഴിഞ്ഞ രാത്രി തൊട്ടുകൊണ്ട് അവസാനിപ്പിച്ചു. Ephesians 4:30, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളായി മുദ്രയിട്ടിരിക്കുന്നത്. 2 marks not come to your body അഥവാ എതിർക്രിസ്തുവിൻ്റെ ഒരു മാർക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവർ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അവിടെ മാത്രം കൊണ്ട് നിർത്തിയില്ല, മധ്യാകാശത്തിൽ കോപ്ലിയാർ ബെൽറ്റിൽ നമുക്ക് വേണ്ടി 9 ഗ്രഹങ്ങളായ നവഗ്രഹങ്ങളെ മാറ്റി അഷ്ടഗ്രഹങ്ങളായി പ്ലൂട്ടോയെ വെട്ടിക്കൊണ്ട് 6000 കോടി കമ്പാർട്ട്മെൻറ്സ് സിറ്റുവേറ്റ് ചെയ്തതിനെപ്പറ്റി ഇന്നലെ രാത്രി നാസയുടെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തത്തോടെ ഇന്നലെ രാത്രി അവസാനിപ്പിച്ചു. ഇന്നലെ രാത്രി ഒരു 5-8 മിനിറ്റ് വൈകിപ്പോയി, ദൈവജനം ക്ഷമിക്കണം. ഇന്ന് രാത്രി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നീണ്ടാലും ഇന്ന് രാത്രി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് യോഗ അവസാനിപ്പിക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഈ റൈസ് ഗ്രെയിൻ അഥവാ ഈ നെന്മണിച്ചപ്പ് പൊട്ടിയാൽ വരാൻ പോകുന്ന സെപ്റ്റോ വാജനിക് വോൺ അല്ലെങ്കിൽ ബ്ലഡ് വോൺ, രണ്ടേ ഇന്ന് കാണുന്ന സൂര്യൻ ഉറങ്ങും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീണും. ബ്ലഡ് മൂണും വാഗ്ദത്ത സന്തതിയും വാഗ്ദത്ത ജനവുമായുള്ള ബന്ധം ഇന്ന് രാത്രി പറയും. അതിനുശേഷം ഒറ്റ കാര്യം കൊണ്ട് നിർത്തും. യേശു ഒലിവുമലയിൽ നിൽക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നോ, മേഘത്തട്ടകളിൽ അവൻ എടുക്കപ്പെട്ടെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് എന്തുകൊണ്ട് നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നൊരു മേഘത്തെ പറ്റി പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം അവസാനിക്കും. കർത്താവിൻ്റെ പുനരാഗമനത്തോടുള്ള 3rd പ്രഭാഷണം, ഇതിൻ്റെ ബാക്കി കർത്താവിന് വിധിച്ചാൽ നാളെ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകം വീണ്ടും ഉമ്മൽക്കോയിൽ ഷാരോൺ ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ ബാക്കി പറയുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആദ്യ ദിവസം മുതൽ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ മറുപടി മത്തായി സുവിശേഷം മത്തിയെ നോക്കി, ഒരു മമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല നിലർക്കുമ്പോൾ വേനലടുത്തിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. 4 ലക്ഷണം പുനരാഗമനം. നമ്പർ 1 അത്തിയുടെ ലക്ഷണം, നമ്പർ 2 എതിർക്കസുവിൻ്റെ ലക്ഷണം, നമ്പർ 3 ഏകലോക മതത്തിൻ്റെ ലക്ഷണം, നമ്പർ 4 പ്രപഞ്ച ലക്ഷണം. അതിലേക്ക് ഇന്ന് രാത്രി വചനത്തിലേക്ക് പ്രവേശിക്കും. മുഴുവൻ ബൈബിൾ ബേസ് ചെയ്ത് റിലേറ്റഡ് സയൻസ് ആയിരിക്കും. കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇതിൻ്റെ എല്ലാം പകർപ്പും എല്ലാം മീഡിയ തരുന്നുണ്ടല്ലോ. ഒരിക്കൽ കൂടി ഞാൻ ദൈവസന്ധിയിൽ പറയുന്നു, ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വിഭാഗത്തിനോ ഒരു സഭയ്ക്കോ ഒന്നും എതിരല്ല ഈ പ്രഭാഷണങ്ങൾ. നിത്യതയിലേക്ക് ദൈവജനം കടക്കുവാൻ അന്ത്യകാലത്തിൻ്റെ ഒരുക്കത്തിൻ്റെ സന്ദേശമാണ് ഈ കൺവെൻഷൻ പരമ്പരയുടെ തീമും പ്രഭാഷണങ്ങളും. 5 കാര്യം തൊട്ടുവച്ചുകൊണ്ട് വെളിപ്പാടിലേക്ക് കടക്കും. ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ ആഗതമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിനകത്ത് അലർട്ട് ലഭിക്കുന്നത് പോലെ, ഒരു എയർലൈനെ നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് അതെപ്പോൾ പുറപ്പെടുമെന്ന് ഡിപ്പാർച്ചർ ടൈം രേഖപ്പെടുത്തുന്നത് പോലെ, കർത്താവിൻ്റെ വരവിൻ്റെ 65 പ്രവചനങ്ങളുടെ നിവൃത്തി ഈ തലമുറയിൽ കണ്ടുകഴിഞ്ഞെങ്കിൽ 5 കാര്യം കൂടെ തൊട്ടുവച്ചുകൊണ്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇന്ന് രാത്രി കടക്കും. 1st സംഭവം, ശ്രദ്ധയോടെ നോട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർ, 2018 ജനുവരി 31 അസാധാരണമായ ഒരു പ്രതിഭാസം ലോകരാജ്യങ്ങൾ വീക്ഷിച്ചു. അതാ ചന്ദ്രൻ രക്തതുല്യമാകുന്നു. അത് യഥാർത്ഥ ബ്ലഡ് മൂണല്ല. ചന്ദ്രനകത്ത് 3 കളറുകൾ, 1 ആഷ്, 2 ബ്ലൂ, 3 ബ്ലഡ്. ഇതിന് സയൻസും ISROയും ഇട്ടിരിക്കുന്ന മാർക്ക ലൂണാർ ട്രട്രാഡ്. ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ 2018 ജനുവരി 31 ലാപ്ടോപ്പും ക്യാമറയും വാനഗോളം മുഴുവൻ നോക്കി കാണുന്നു ചന്ദ്രൻ രക്തനിറം. മുഴുവൻ ബ്ലഡ് മൂണല്ല, ലൂണാർ ട്രട്രാഡ്. അങ്ങനെയെങ്കിൽ ഇനി ഒരു 2 പ്രാവശ്യം കൂടെ ഈ ലൂണാർ ട്രട്രാഡ് ആവർത്തിച്ചാൽ മുഴുവൻ ചന്ദ്രൻ്റെ അതിനകത്തുള്ള കളർ മുഴുവൻ മാറിക്കൊണ്ട് നിലാവെളിച്ചത്തെ മാറ്റി രക്തചന്ദ്രനായി മാറാൻ പോകുന്നു. അന്ത്യകാല പ്രവചനം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6:12-13 ഇന്ന് രാത്രി ചിന്തിക്കും.
ara mudra poti capol, valiu ori bhogampa mandai, surian karimbadam bola karatu, chandran dekta dulle mai, atte bicham peringa chudarkandad bola agas telan achatrangal thade kuvirino, blood moon related to, adava innatte vire pachmeshel rajyam atte bandha pada sambhavikyan bhogna sambhav, number one, number two, ella rajyengalilum kaatradi kino, 2017 December 6 നമ്മുടെ കൊച്ചു കേരളത്തെ പിടിച്ചുരുക്കി ഓക്കി കടലിലേക്ക് പോയ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ഒരു കൂട്ടം ജനം അനന്തവികാസിനകത്ത് കടലിനകത്ത് കണ്ണു നട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ ജീവനോടോ അല്ലെങ്കിൽ മരണപ്പെട്ട ഡെഡ് ബോഡിയെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടു. ഓക്കി, മേഘ്നു, സാഗർ, റീത്ത, കത്രീന, വിൽമ, ആർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, പൈലറ്റ് എല്ലാം അടിക്കുന്നു അന്ത്യകാലം. ബൈബിളിനകത്തുണ്ടോ കടലിളകും ജനം അനന്തവികാസിൽ നോക്കി നിൽക്കുന്ന കാഴ്ച. ലൂക്കോസ് 21:25 ഇവിടവും കണ്ടു കഴിഞ്ഞു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അമേരിക്ക മുതൽ കൊച്ചു കേരളം വരെ രണ്ടാമത്തെ പ്രവചനം. മൂന്നാമത്തെ പ്രവചനമായി കത്തോലിക്ക സഭയുടെ പരമാധീശൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നിങ്ങൾ പാർക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ലോക ചരിത്രത്തിൽ നിർണായകമായി കഴിഞ്ഞ ഫെബ്രുവരി 5 എത്തി. എല്ലാവരും കണ്ടില്ലേ, അബുദാബി എന്ന എമിറേറ്റിൽ മൂന്നാലയങ്ങൾ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് വരാൻ പോകുന്നു. ദാറ്റ് മീൻസ് വൺ വേ വേൾഡ് റിലീജിയൻ. അതിനുശേഷം അദ്ദേഹം റൊമേനിയയിലേക്ക് പോയെങ്കിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു നിവർത്തിയ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ വർഷം ഫെബ്രുവരി 5 വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചു. ദാറ്റ് മീൻസ് വൺ വേ വേൾഡ് റിലീജിയൻ കം ടു ദ വേൾഡ്. ഈ തലമുറയിൽ നിങ്ങൾ കണ്ടു. നാലാമത്തെ സംഭവം, ഇന്ന് രാത്രി സുന്ദരമായ യൂണിയൻ ചർച്ചിൽ നിങ്ങളിരിക്കുമ്പോൾ സിറിയ രാജ്യം കത്തുന്നു. മാസിഡോണിയൻ സാമ്രാജ്യമായ സിറിയ 40 ലക്ഷം അഭയാർത്ഥികളെ യൂറോപ്പിന് മാറ്റി. 3.5 ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞു. 75,000 കുഞ്ഞുങ്ങൾ മുലപ്പാൽ പോലും കിട്ടാതെ സരിൻ വിഷവാതകം ശ്വസിച്ച ഒരു സിറിയയിൽ ഒരു നിർണായകമായ കാലം മുൻപോട്ട് പോകുന്നെങ്കിൽ സിറിയ കത്തുന്നു. സിറിയയുടെ ഇന്നത്തെ പ്രസിഡന്റ് മിസ് ബാഷർ കൊട്ടാരത്തിനകത്ത് നിന്നിറങ്ങാതെ വേദനയോടെ സിറിയയിൽ ഓരോ ദിനങ്ങൾ കഴിച്ചു കൂട്ടുന്നു. എന്തുകൊണ്ട് സിറിയ കത്തുന്നു? എഴുന്നേൽക്കാൻ പോകുന്നു എതിർ ക്രിസ്തു. ഉൽപ്പത്തി 10:8-9:10 അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം സീനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ, അവിടെ നിന്ന് അശൂർ, അതേ സിറിയയിൽ നിന്ന് എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നു. മാസിഡോണിയയുടെ പട്ടണമായി സിറിയ കത്തുന്നു. അഞ്ചാമത്തെ ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിലേക്ക് കടക്കാം. 2013 ഇന്ത്യയിലെ സുന്ദരമായ ഒരു സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ്. ഒരു സായം സന്ധ്യയിൽ മഴ പെയ്യല്ല പെയ്തത്. രണ്ട് മേഘങ്ങൾ കൂട്ടിയിടിച്ചു ഉത്തരാഖണ്ഡ്. കെട്ടിടങ്ങൾ താഴേക്ക് പതിച്ചു. അനവധി പേർ മരണപ്പെട്ടു. പുഴകളും നദികളും കവിഞ്ഞൊഴുങ്ങി. അതിൻ്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ 2013. ദെൻ കം 2014 സുന്ദരമായ അടുത്ത പട്ടണം കാശ്മീർ. നിങ്ങൾ കണ്ടില്ലേ, ഒരു സായം സന്ധ്യയിൽ വൈകിട്ട് ടൂറിസ്റ്റുകളെല്ലാം പോകുമ്പോൾ മഴയല്ല സംഭവിച്ചത്, ഒരു മിന്നൽ പ്രളയം. അതിൻ്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ. നൂറുകണക്കിന് പേർ കാശ്മീരിൽ തീർന്നില്ല. 2015 മലയാളികളടക്കം പാർക്കുന്ന ചെന്നൈ. കണ്ടില്ലേ, മഴ പെയ്യാതെ ഇന്നൊരു കുപ്പിവെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചെന്നൈക്കകത്ത് പെരുമഴ പെയ്തിറങ്ങി. നിർണായകമായ സംഭവം, ട്രെയിനില്ല, പ്ലെയിനില്ല, ആയിരങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. സാമ്പിൾ വെടിക്കട്ടെ, 2 വർഷമില്ല. 2017 August 15, 16, 17, 17 കേരളത്തിൽ മഹാപ്രളയം. മുല്ലപ്പെരിയാർ, പമ്പയാർ, കരമനയാർ, നെയ്യാർ ഡാം, സകല ഡാമുകളും തുറക്കും. ഇതൊരു മനുഷ്യൻ്റെ സൃഷ്ടിയല്ല. സകല രാജ്യത്തും മഴ പെയ്യുന്നെങ്കിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങൾ ഉലകം മുഴുവൻ. സങ്കീർത്തനം 74:15, നീ ഉറവകളെയും ഒഴുക്കുകളെയും തുറന്നു വിട്ടെങ്കിൽ സകല രാജ്യങ്ങളിലും മഴ പെയ്തു. ആറുകളും അതുപോലെ ഡാമുകളും തുറന്നു വിട്ട കണ്ട കാഴ്ച ഇന്ന് രാത്രി കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രി അക്കമിട്ട് പറയുന്നു, കാലം
അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടസി ദിനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലുള്ള സംഭവത്തിൻ്റെ പ്രപഞ്ച ലക്ഷണം കാണുമ്പോൾ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഷാർജ യൂണിയൻ ചർച്ചിൽ ഇരിക്കുന്ന ദൈവജനമേ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ, കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുക. ആത്മനാഥനായ കർത്താവ് ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടും. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3:10, അതിൻ്റെ 10-11 തിരുവചനങ്ങൾ. വിശുദ്ധ വെളിപ്പാട് 3:10-11 വാക്യങ്ങൾ വായിക്കാം കുഞ്ഞെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അടുത്തത്, ഞാൻ വേഗം വരുന്നു. സിജിഎമ്മിന്റെ ഫെലോഷിപ്പ് ഇന്ന് രാത്രി ഇതാ, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും വായിക്കാം കുഞ്ഞെ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക. കണ്ണുകൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തിന് സ്തുതി കരേറ്റാം. കഴിഞ്ഞ 2 രാത്രി അനുഗ്രഹിച്ച വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി ദൂതസഞ്ചയുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി നിൻ്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വന്ന് തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ വിശ്വസ്തനായ ദൈവം ഞങ്ങളോട് കാണിച്ച നല്ല കരുണയ്ക്കും ദയയ്ക്കുമായ സ്തോത്രം. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പുകഴ്ചയുടെ ശബ്ദം ഈ ആരാധനാലയത്തിനകത്ത് മുഴങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. തിരുവചന ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് പറയുക. ഇന്ന് രാത്രി നിത്യതയിലേക്ക് കടക്കുന്ന രാത്രിയായി, അനേകം പേരുടെ പേരുകൾ ഇന്ന് രാത്രി ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന രാത്രിയായി, വരുവാനിരിക്കുന്ന ന്യായവിധിയുടെ കരാള കസ്തങ്ങളിലകത്ത് ജനമകപ്പെടാതെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വേഗപ്രത്യക്ഷതയിൽ ആയിരങ്ങൾ വേർപെട്ട് മാറുക. ഈ കൺവെൻഷൻ ഒരു മുഖാന്തരമായി മാറണമേ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുനാഥൻ മൊഴിചൊല്ലി, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ജീവജല നദിയുടെ തിരുവെഴുത്ത് പോലെ ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെയും ആരാധനയുടെ ഹല്ലേലൂയ ആത്മീയ ചൈതന്യം ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി വാറട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവദാസന്മാർ, ദൈവസഭകൾ, പ്രാർത്ഥിക്കുന്നവർ, പാടുന്നവർ, എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ ഇന്ന് രാത്രി നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതിൻ്റെ ബലത്തിലപ്പാ ഇന്ന് രാത്രി ഒരു പുതുബലത്തോടെ അങ്ങയുടെ വചന ഉദ്ഘോഷിപ്പാൻ ഈ എളിയദാസനെ ഇന്ന് രാത്രി ബലപ്പെടുത്തണം. വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കണം. ഒരു സംഘടനയുടെ ദൈവദാസന്മാരുടെ പേര് ഇന്ന് രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഇന്ന് രാത്രി ഉയരുന്ന രാത്രിയായി മാറണം. ആദ്യ ഉണത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കണം ശബ്ദം വെളിച്ചം കടന്നു വന്ന മക്കൾ എല്ലാവരും ഇന്ന് രാത്രി ദൈവത്താൽ കാക്കപ്പെടണം. സകല മകത്വപ്പച്ചന് കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. പലർക്കും വലിയ സന്തോഷമൊന്നുമില്ല. കർത്താവിൻ്റെ വരവിപ്പോണമെന്നൊന്നുമില്ല. കാടില്ല, കാറൊക്കെ മേടിച്ച് ഇവിടെ ഒരു ഫ്ലാറ്റും ഒക്കെ മേടിച്ച് KFC 65 ഒക്കെ തിന്ന് സുഖമായിട്ട് ജീവിക്കാമെന്നാണ് പലരും വിചാരിച്ച. കൂടുതൽ നാളൊന്നും പോകത്തില്ല മക്കളെ. കർത്താവ് ഈ തലമുറയിൽ വരാൻ പോവുക. സ്തോത്രം. ലക്ഷണങ്ങളെല്ലാം കാണുന്നില്ലേ? അങ്ങനെയെങ്കിൽ വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ രാത്രിയും ഞാൻ തൊട്ടുവെച്ചുവോ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം AD 96 AD 30 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാഗം, 57 ക്രൂരമായ റോമൻ്റെ നരകത്തികൾ, സ്തേഫാനോസിനെയും പൗലോസിനെയും തൊട്ടുപിറകെ പത്രോസ് ലീഗായും, പൗലോസ് ലീഗ മാത്രമല്ല യാക്കോബ അപ്പോസ്തലൻ, ഇവരെല്ലാം റോമിൻ്റെ കിരാത ഭരണകൂടം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള കൽപ്പനകളുടെ നിവൃത്തിയായി ഭരണകൂടത്തിൻ്റെ തലവന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. നീറോയും വെസ്പേഷ്യനും ടൈറ്റസും ഡൊമീഷ്യനും. AD 80 ശേഷം റോമിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് വന്ന ചക്രവർത്തിയ സുന്ദരനായ ഡൊമീഷ്യൻ ചക്രവർത്തി ആദ്യം വലിയ കാര്യങ്ങളെങ്കിലും ചെയ്തില്ലെങ്കിലും പിന്നത്തതിൽ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. AD 96 ചോദിച്ചു, ക്രൈസ്തവ മാർഗത്തിൽ ആരെങ്കിലും ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്ന ഉപദേശിമാരുണ്ടോ എന്ന് നാടൻ ഭാഷയിൽ പുള്ളി ഒന്ന് അന്വേഷിച്ചു.
റോമാ സാമ്രാജ്യം രണ്ടാം പാശ്ചാത്യ റോമയും പൗരസ്യ റോമയും. അവർ ചക്രവർത്തിയോട് മറുപടി പറഞ്ഞത് ഇതാം, 64 ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് കടത്തി. അദ്ദേഹം ഇപ്പോൾ എഫസോസിൽ ആസിയിലെ ഏഴ് സഭകളോടുള്ള ബന്ധത്തിൽ എഫസോസിലായിരിക്കുന്നു. പ്രായം ചെന്നൊരു വല്യപ്പനുണ്ട്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തു. ഡൊമീഷൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് പേനയും പേപ്പറും കോർട്ടിൻ്റെ വിധികളുമില്ല, താളിയോല കൊണ്ടുവരാൻ പറഞ്ഞ് തിരുത്താണിക്കകത്തൊരു കൽപ്പന എഴുതി കൊടുത്തു. വയോധികനായ ദൈവത്തിൻ്റെ ദാസനെ കൈകാലുകൾ റോമിൻ്റെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ബന്ധിക്കണം. കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിയിട്ട് പച്ച മനുഷ്യനെ ജീവനോട് കൊല്ലണം. ജോസീഫസ് എഴുതി വച്ചിരിക്കുന്ന ചരിത്രമാണ്. 93 വയസ്സായ ഈ മനുഷ്യൻ ഒരു പ്രഭാതത്തിൽ എഫസോസ് സഭയുടെ ശുശ്രൂഷകനായി അരണ്ട വെളിച്ചത്തിൽ പ്രവചനത്തിൻ്റെ സൂക്തങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോമിൻ്റെ പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അല്ലയോ യോഹന്നാൻ ഉപദേശി, നാടൻ ഭാഷയെ പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഒരു കൽപ്പന ഞങ്ങളുടെ ചക്രവർത്തിയായ ഡൊമീഷ്യൻ തന്നിരിക്കുന്നു. താങ്കളെ കൈകാലുകൾ ബന്ധിച്ച് റോമിൻ്റെ കാരാഗ്രഹത്തിലുണ്ടോ മരണം സ്ഥിരീകരിക്കുന്നത് വരെ കൊല്ലാൻ. 93 വയസ്സ് പ്രായം, കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി. നേരെ കൊണ്ടുപോയത് റോമിൻ്റെ ഒരു കാരാഗ്രഹത്തിനകത്ത്. ആദ്യം ചെയ്തത് അന്നനാളം മുതൽ അടിവയർ വരെ കീറുവാനിടയായി തീർന്നു. ശരീരത്തിലൊരു രക്തം കിനിഞ്ഞില്ല. കീറുമ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു. പടയാളികൾക്കൊരു ഞെട്ടൽ. ഇങ്ങനെ മനുഷ്യൻ്റെ ശരീരം ഒട്ടിപ്പിടിക്കുന്ന ഒരു മനുഷ്യനോ? ആ സമയത്ത് യോഹന്നാനെ അങ്ങ് അവർ ഒഴിവാക്കി. യോഹന്നാൻ എഫസോ സഭയിലേക്ക് പോയി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഡൊമീഷ്യൻ്റെ മുൻപിലെത്തിയ പ്രിയപ്പെട്ടവർ പറഞ്ഞു, അല്ലയോ മിസ്റ്റർ ഡൊമീഷ്യൻ, താങ്കൾ തന്ന കൽപ്പന പ്രകാരം മിസ്റ്റർ യോഹന്നാനെ ഞങ്ങൾ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് ഒരു തടിയുടെ പ്രതലത്തിൽ കടത്തി കഴുത്ത് മുതൽ അടിവയർ വരെ വാൾ കൊണ്ട് കീറി. അദ്ദേഹം മരിച്ചില്ല. രാജാവ് ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു മനുഷ്യനോ? അമാനുഷിക ശക്തി ഇതിനകത്തുണ്ടോ? രാജാവ് പറഞ്ഞ രണ്ടാമത്തെ കൽപ്പഴ, അന്നത്തെ റോമിൻ്റെ കൽപ്പനകളെല്ലാം പച്ച മനുഷ്യൻ്റെ തലയിൽ ചട്ടിവെച്ചിട്ട് കൽക്കരിയും മരക്കൊമ്പുകളിനകത്തും ടാർവാട്ടയ്ക്കകത്തും ഉരുട്ടിയൊക്കെ കൊല്ലുവാൻ കൽപ്പന വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്രൂരമായ കൽപ്പനയിലേക്ക് വരുന്നു. എടുത്തു, താളിയോലയ്ക്കകത്ത് തിരുത്താണിയുടെ ആ സൂക്തങ്ങൾ എഴുതി കൊടുത്തു. മരണം അവനെ ആസ്വദിച്ച് തീരുന്നത് വരെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിലേക്ക് വലിച്ചെറിയുവാൻ. വീണ്ടും പടയാളികൾ എഫസോ സഭയുടെ മുൻപിലെത്തി ചരിത്രം രേഖപ്പെടുത്തി. വായിച്ചു കൊണ്ടിരിക്കുന്ന യോഹന്നാനോട് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ചക്രവർത്തി തന്നിരിക്കുന്ന കൽപ്പന ഇതൊന്നു മാത്രമാണ്. എന്താ കൽപ്പനയെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, താങ്കളുടെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടകത്തിനകത്ത് മുക്കിക്കൊല്ലണം. ചരിത്രം അതിനപ്പുറം രേഖപ്പെടുത്തിയിരിക്കുക. ഇത് കേട്ടിട്ട് വയോധികനായി യോഹന്നാൻ ചിരിച്ചെന്ന് പടയാളികൾ അവരോട് ചോദിച്ചു. പടയാളികൾ യോഹന്നാനോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് ചിരിക്കുന്നു? അപ്പോൾ പറഞ്ഞതാ, നിങ്ങളുടെ ചക്രവർത്തിയായ ഡൊമീഷ്യൻ ഈ കൽപ്പന പറയുന്നതിന് മുമ്പ് ഇറാഖിൻ്റെ ചക്രവർത്തിയായിരുന്ന നെബുക്കദ്നേസർ 3 ബാലകന്മാർക്ക് വേണ്ടി തീജ്വാലയ്ക്കകത്ത് ഒരു തീ ഒരുക്കിയപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അവനെ വിടുവിച്ചെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ, എന്നെയും വിടുവിക്കുവാൻ ശക്തന. പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പകരുന്ന ദൂത് പറഞ്ഞു, സ്വോത്രം. എങ്കിലും പടയാളികൾ അനുസരിക്കാനിടയായില്ല. അവർ നേരെ കൊണ്ടുപോയി ഒരു കുട്ടകത്തിനകത്തേക്ക് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് യോഹന്നാനെ പറ്റി എഴുതിയിരിക്കുക. അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തല ഉയർത്തിക്കൊണ്ട് നിന്ന ചുറ്റും നിന്ന പടയാളികളോട് യോഹന്നാൻ പറയുകയാണേ, എന്താ പറയുന്നത്? എനിക്ക് പുതയ്ക്കാൻ നിങ്ങൾ വല്ലതും തരണം. ഡൊമീഷ്യൻ്റെ കൽപ്പന ഇതാ, ശരീരം എണ്ണയ്ക്കകത്ത് മുങ്ങിയാൽ, മൂക്കിനകത്തൂടെ എണ്ണ ഇറങ്ങിയാൽ, ലങ്സിനകത്ത് കയറിയാൽ ശ്വാസം മുട്ടി മരിക്കാം. ഇല്ല, ഈ ശരീരത്തിനകത്ത് എണ്ണ വാർന്നിറങ്ങിയാൽ, പച്ച മനുഷ്യൻ്റെ ശരീരം ചൂടുകൊണ്ട് പൊട്ടിയാൽ, അസ്ഥിക്കഷണങ്ങൾ മുഴുവൻ വാർന്ന് അവൻ മരണപ്പെടാം. രണ്ട് മരണം നിതാന്തമായി സംഭവിക്കാം. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷൻ്റെ അവസാന രാത്രി യൂണിയൻ ചർച്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവദാസനാകുന്ന എന്നോട് ചോദിക്കും, ദൈവദാസനെ, ഒരു വാൾ ശരീരത്തിനകത്ത് കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല, തീർന്നില്ല. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ചിട്ടവനെ വലിച്ചെറിഞ്ഞിട്ടും മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? പറയാം, അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, വേദനയോടെ ഇരിക്കുന്ന സഹോദര സഹോദരി, നിന്നെപ്പറ്റി ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിൻ്റെ ശുശ്രൂഷയെപ്പറ്റി ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, ആരൊക്കെ നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടാൽ, നിൻ്റെ വേലയ്ക്കെതിരെ പോരാടി നിന്നാൽ, നിന്നെ ദേശത്ത് നിന്ന് പറപറപ്പിക്കുമെന്ന് സാത്താൻ്റെ ഭോരുകൾ വന്നാൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പർവ്വതങ്ങൾ മാറി കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും അവൻ്റെ ദയ ഇന്ന് രാത്രി നിന്നെ വിട്ടുമാറത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 2019 നിന്നെ അനുഗ്രഹിക്കുവാൻ ഒരു കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ വാഗ്ദത്തത്തിൻ്റെ മറുപടി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. മാതാവ് പിതാവ് ദർശനം
ദർശനത്തിന്റെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, ഹാർട്ട് അറ്റാക്ക് നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, ആശുപത്രിയുടെ രേഖകൾ നിന്റെ ആയുസിന്റെ ദിനം എഴുതിയാലും, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്, നിന്റെ ഉപവാസത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്, നിന്റെ കാത്തിരിപ്പ് യോഗത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ പ്രോമിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പരാജയത്തോടെ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് ഇറങ്ങരുത്. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. സ്തോത്രം. എവിടത്തേക്കാണ് കൊണ്ടുപോയത്? വാഗ്ദത്ത കനാൻ. ലോകചരിത്രം. ആ വാഗ്ദത്ത കനാനും ഇറാഖുമായിട്ടുള്ള ദൂരം 1498 കിലോമീറ്റർ. എന്താ സംഭവിച്ചതെന്നറിയാമോ കുഞ്ഞുങ്ങൾ? നല്ലൊരു അനുഗ്രഹത്തിൻ്റെ പരമ്പരയെ അബ്രഹാമിന് വേണ്ടി കൊടുത്ത്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ അനുഗ്രഹിക്കും, നിന്നെ ശവിക്കുന്നവനെ ശവിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആകാശത്തിലെ മണൽത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ അഥവാ പൊടി പോലെ അല്ലെങ്കിൽ സമുദ്രത്തിനകത്ത് മണൽ തരുപോലെ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു വലിയ വാഗ്ദത്തം. നാടൻ മലയാള ഭാഷയെ പറഞ്ഞാൽ മൺസൂറും കാവേരി വിഷു വമ്പർ എല്ലാം അബ്രഹാമിന് കിട്ടിയെന്ന് സ്തോത്രം. എന്തായാലും വിളിക്കപ്പെട്ടത് അവറാച്ചായന. വിളിക്കപ്പെടാത്ത ഒരു സഹോദരനോട് കൂടി ലോത്ത് രണ്ടുപേരൂടെ നേരെ യാത്ര ചെയ്തു. ചെന്നത് എവിടെ? വാഗ്ദത്ത കനാൻ. അവിടെ ചെന്നപ്പോൾ വാഗ്ദത്തവും നിവർത്തിച്ച് രണ്ട് കല്യാണവും നടന്നു. സ്തോത്രം. ഒരമ്മാമയ്ക്ക് പേരും കിട്ടി സാറാമച്ചി. ലോകത്തിൻ്റെ അമ്മാമയ്ക്ക് അവിടെയും പേരില്ല, സ്വർഗത്തിലും പേരില്ല. രണ്ടമ്മാമാർ വീട്ടിൽ വരുമ്പോഴേ വലിയ കുഴപ്പം. സ്തോത്രം. നാളെ യോഗം ഇല്ലാത്തതുകൊണ്ടെന്ന് കുറച്ച് കാര്യം തീർത്ത് പറയാം. സ്തോത്രം. സാറാമച്ചി ഇടയ്ക്കിടയ്ക്ക് ചർച്ചിലൊക്കെ പോകുമായിരുന്നു. ലോകത്തിൻ്റെ അമ്മാമയുടെ ജോലി എന്തുവെന്നറിയാമോ? ഈ പ്രമാണം കരവടച്ച രസീത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതൊക്കെയാണ് തുറന്നു പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. ആദ്യത്തെ തലയണമന്ത്രം ഉർവജി ശ്രീനിവാസനും ഒന്നുമല്ല കുഞ്ഞ്, ലോകത്തിൻ്റെ അമ്മാമയെ തലയണമന്ത്രം പറഞ്ഞ് അന്ന് രണ്ട് കലം വീട്ടി വെക്കാൻ തുടങ്ങി. സ്തോത്രം. അവിടെ ഒരു ഡിവിഡൻറ്റ് നടന്നു. സ്തോത്രം. എന്താണെന്നറിയാമോ? പുരയടോ കരയും തോടും എല്ലാം മാറ്റി എഴുതി കൊടുത്തു. സ്തോത്രം. എന്തോ കിട്ടിയെന്നറിയാമോ? കട്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരാച്ചാൻ എന്തോ കിട്ടിയെന്നറിയാമോ? ഈ ഷാർജയുടെ അങ്ങേയറ്റായ ദൈതും മധുകയും സജയൊക്കെയാണ് കിട്ടിയത്. സ്തോത്രം. ഇദ്ദേഹത്തിന് എവിടെ കിട്ടിയെന്നറിയാമോ? റോളയും ഗോൾഡ് സൂക്കും അതിൽ കഴിഞ്ഞിട്ട് അൽവാദയും ഇതെല്ലാം ആർക്ക് കിട്ടി? അബ്രഹാമിന് കിട്ടി. ലോത്തിന് കിട്ടി. അവരാജാന് കിട്ടിയത് മമ്മറയുടെ തോപ്പ. ലോത്ത് സുന്ദരമായിട്ട് മൊബൈലുമൊക്കെ നോക്കി ദാവീദിനെ പോലെ സാംസങ് ഗാലക്സി ഒക്കെ ഇങ്ങനിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ അവരാജാന് കിട്ടിയ ഒരു ഗനാന. സ്തോത്രം. ആ ഗനാനിൽ എന്താ കിട്ടിയെന്നറിയാമോ? മമ്മറയുടെ തോപ്പ്. രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്നൊരു കരുവേലകം, രണ്ടൊരു യാഗപീഠം. കരുവേലകം ദൈവവചനത്തിൽ ആരെങ്കിലുമൊക്കെ വന്നാലൊന്നിരിക്കാൻ പറയുവാൻ ഒരു തണല. യാഗപീഠം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൻ്റെ ആരാധനയാണ്. എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഒരു തിരി ഉയർത്തി അവൻ പ്രാർത്ഥിക്കും. മധ്യാഹ്ന സമയത്തെ രണ്ട് ദൂതന്മാർ ഒന്ന് സ്വർഗവും കൂടാ ഇറങ്ങി അവരാച്ചയം കണ്ട ഉടനെ ഒരു പ്രൈസലോട് കെടുത്തു. കേട്ടോ. സ്തോത്രം. കുടിക്കാൻ മസാബിയുടെ വാട്ടറും കൊടുത്ത് അവിടെ ഇരുന്ന് അമ്മാമയെ വിളിച്ചു. സ്തോത്രം. ഇന്നത്തെ അമ്മമാരെ കണക്ക് മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല. അമ്മാമ പെട്ടെന്ന് ഇറങ്ങി വന്ന് ചോദിച്ചു, സാറായ എന്തുണ്ടെന്ന് ചോദിച്ചു. മൂന്നടങ്ങഴി മാവുണ്ടെന്ന് പറഞ്ഞു. പടാന്ന് കുഴയ്ക്കാൻ പറഞ്ഞു. അന്ന് അമ്മാമ ഉണ്ടാക്കിയതാണ്. ഇന്ന് രാത്രി നിങ്ങൾ പടപട അടിച്ചുകൊണ്ടിരുന്ന കുബ്ബൂസ് കുബ്ബൂസ് ആദ്യം ഉണ്ടാക്കിയതാണെന്നറിയാമോ? അവരാച്ചാൻ്റെ അമ്മാമ സാറാൻ വെച്ചു. സ്തോത്രം. തീർന്നില്ല. അമ്മാമ ഇതുണ്ടാക്കിയപ്പോൾ അച്ചായനും വെറുതെ ഇരുന്നില്ല. തൊട്ടപ്പുറത്ത് പുരാടത്തിലോട്ട് പോയി നല്ല കാലിത്തൊഴുത്തിന്ന് ഒരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തു. സുന്ദരമായിട്ട് ആദ്യത്തെ നല്ല മട്ടൺ കറി അച്ചായൻ വെച്ചു. ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? ത്രിവേണിക്കാരനാണെന്നു. സ്തോത്രം. തറവാട് റെസ്റ്റോറൻറ്റുകാരനാണ്. ദേവനൊന്നുമല്ല ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് അവറാച്ചായനും അമ്മാമയാണ്. സ്തോത്രം. കണ്ടോ അതീന്ന കാര്യങ്ങൾ വന്ന് ദൈവത്തിൻ്റെ ദാസന്മാർക്കെല്ലാം കൊടുത്തു. കേട്ടോ. അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റിൽ വെള്ള അലൈൻ വാട്ടറൊക്കെ കുടിച്ച് കഴിഞ്ഞേൽക്കാൻ നോക്കിയപ്പം അവറാച്ചായനോട് ഇന്നെ നാടൻ ഭാഷ ചോദിച്ചു. അവറാച്ചായ ഞങ്ങൾ ഓർമ്മയുണ്ടോ? ഉടനെ അവറാച്ചാൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ മൺസൂറും കാവേരിയും ബമ്പറും ഒക്കെ തരാമെന്ന് ഇറാഖി എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഞാൻ ലിസ്റ്റുമായിട്ട് ഇന്നത്തെ പ്രവാചകന്മാരെ ദൂത് പോലെ ഒരു ദൂതങ്ങ് പറഞ്ഞു കൊടുത്ത അവറാച്ച. സ്തോത്രം. അമ്മാമ കൂടാരത്തിൻ്റെ വാതക്കെ നിന്നിട്ട് രണ്ട് സ്കാനും എടുത്തിട്ടുണ്ട്. സുലേഖക്കാരും റാഷിദും അൽകാസ്മിയും പറഞ്ഞു ഇനി അങ്ങോട്ട് വരേണ്ട, മക്കളും ഉണ്ടാവത്തില്ലെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞ് നല്ല സുന്ദരമായ സവീർമാൾ വന്നിട്ടുണ്ട് അമ്മാമ, അവിടെ പോയൊരു തൊട്ടി മേടിച്ചോളാം പറഞ്ഞു. മൂന്ന് കിലുക്കും മേടിച്ചോളാം പറഞ്ഞു. സ്തോത്രം. ഏക്കെ വയസ്സ് 99, അമ്മച്ചായൻ അമ്മാമയ്ക്ക് 89. രണ്ടുപേര് ചിരിച്ചു. വന്ന ദൈവദാസന്മാർ നേരെ അടുത്ത പട്ടണത്തിലേക്ക് പോയി. കാര്യമൊന്നും അറിഞ്ഞില്ല, ഇവരും മിണ്ടിയില്ല. ഇതാ ദൈവത്തിൻ്റെ തിരുവചനം. കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. കാര്യം മനസ്സിലാക്കിയോ? സ്തോത്രം. വയസ്സ് 99, ഓരോറ്റ ഓർഗൻസും ചലിക്കത്തില്ല. അമ്മാമയ്ക്കും ഉണ്ട് 89. ഇപ്പം കണ്ണിന് വേണ്ടി ലേസർ അടിക്കാൻ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞത്.
ഇംഗ്ലീഷിലേക്ക് കടക്കുന്നില്ല, നാടൻ ഭാഷ തന്നെ എടുക്കാം. ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസേ സാരാമാമ പരിയമ്പറത്തെ ആ എരുത്തിൻ്റെ അപ്പുറത്ത് നാടൻ ഭാഷ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാച്ചാൻ ചെന്ന് ചോദിച്ചു, എന്തിനാടി നീ ഛർദ്ദിക്കുന്നത്? ഞാൻ മുതു കടണോ? അന്നേരം ആ സാറാമാമ പറഞ്ഞത്, മനുഷ്യ വല്ല പുളിമാങ്ങയോ വല്ല കണ്ണിമാങ്ങയോ കൊണ്ടുവരാം, സ്വോത്ര ഇതാ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇന്ന് രാത്രി ശ്രദ്ധയോടെ വചനം കേൾക്കണം. ഇവിടെ കെയർടേക്കറായിരിക്കുന്ന ഈ അടിമാലിക്കാരൻ മനോജുണ്ട് സ്വോത്രം. ഞാൻ 14,000 പേര് കൂടുന്ന അടിമാലിയിലെ നിലവേ കൺവെൻഷൻ കൂമ്പൻപാർ ലൈവ് കാണുന്നുണ്ടല്ലോ. അവിടുത്തെ ഞാൻ സെൻറ്റ് പോൾസ് മിഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴേ കുറ്റപ്പാലച്ചൻ കഴിഞ്ഞ ദീർഘദിനങ്ങളായി പകലാ കൺവെൻഷൻ 14,000 പേരാണ് പങ്കെടുക്കുന്നത്. 2017 അവസാന ദിവസം ഞാൻ വെളിപ്പാട് ദിവസവും പ്രസംഗിക്കുക. കേൾക്കണേ മക്കളെ, 12 മണിക്ക് എനിക്ക് മൈക്ക് തരും, 3 മണി വരെ ഒരു സ്റ്റേജ് ഞാൻ പ്രസംഗിക്കും. 14,000 ഏറ്റവും വലിയ കൺവെൻഷൻ നിലവേ കൺവെൻഷൻ അടിമാലി കൂമ്പൻപാ. 3 മണിക്ക് ഞാൻ കൊയറിനോട് പാട്ട് പാടി നിന്നപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ എന്ന് തന്നെ വിളിക്കുന്നു, എൻ്റെ സാറേ 16 കുടുംബം ഇവിടെ ഇന്ന് മക്കളില്ലാതെ വന്നിട്ടുണ്ട്. ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു, ഇന്ന് പകൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സ്വോത്രം. ആ അച്ഛൻ എന്നെ വിളിച്ചു, സംശയമുണ്ടെ മനോജിനോട് ചോദിക്കുക, ഞങ്ങളെല്ലാവരും കൈനീട്ടിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2018 നിലവേ കൺവെൻഷൻ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ചെന്നപ്പോൾ 8 കുടുംബങ്ങൾ സാക്ഷി പറഞ്ഞു, ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ അടഞ്ഞിരുന്ന ഉദരത്തെ സ്വർഗത്തിലെ ദൈവം തുറന്നു. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളെ, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ഡോക്ടർ നിനക്കെതിരെ പരാതി പറയും, സ്കാൻ യൂണിറ്റ് നിനക്കെതിരെ ദിവസങ്ങൾ എഴുതി വെക്ക്, എന്നാൽ ഇന്ന് രാത്രി നിൻ്റെ ദർശനത്തിനൊരു മറുപടി തന്ന്, നിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി തന്ന്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. സ്തോത്രം. തീർന്നില്ല. ദൈവം ആരുടെയെങ്കിലും കടക്കാരനാണോ? ഒരപ്പച്ചനും അമ്മച്ചിയും ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് കുറച്ച് വെള്ളം, തീർന്നില്ല. അതിനുശേഷം കൊടുത്തു കുറച്ച് കുബൂസ്, ഒരു മട്ടൺ സൂപ്പ്. സെൻറ്റർ മറക്കും, ഓവർസീറും മറക്കും, കേന്ദ്രവും മറക്കും, എന്നാൽ തമ്പുരാൻ്റെ കണക്ക് പുസ്തകത്തിനകത്ത് മറക്കാത്ത ഡയറി കുറിപ്പുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നപ്പോൾ ഒരു കുഞ്ഞു പോലും പട്ടിണി മൂലം മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഒരപ്പച്ചനും അമ്മച്ചിയും ദൈവ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തെ കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ആകാശത്തിൻ്റെ ഉദരച്ചങ്ങഴി തുറന്ന് ഇസ്രായേൽ ജനത്തിന് മന്നയെ കൊടുത്തവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നാടൻ ഭാഷയിൽ നമ്മുടെ വീട്ടിലൊരു ബിരുന്നുകാരൻ വന്നാൽ അമ്മാമൻ 4 പറമ്പോട് ഒരു കോഴിയെ പിടിക്കാൻ, പക്ഷേ ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ പാർത്തപ്പോൾ രാവിലെ കതക് തുറക്കുമ്പോൾ ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ 8 കിലോ വല മുറുകി ബാഗർ കട കാടപ്പക്ഷേ കൊടുത്തവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. തീർന്നില്ല. മാറയെ പിളർന്ന് മധുര ജലം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒഴുക്കി കൊടുത്ത ഒരു നല്ല ദൈവത്തെയാ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. CGMൻ്റെ ഫെലോഷിപ്പ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല, എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു നന്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിൻ്റെ തലമുറകൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ഉദര ചങ്ങഴി തുറന്ന് അനുഗ്രഹിക്കാൻ കരുത്തൊറ്റൊരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. അവിടെ നിന്ന് ഞാനങ്ങ് വ്യതിചലിക്കുകയാണ്. ഡൊമേഷൻ്റെ മുൻപിലേക്ക് ചെന്നു. ചെന്നിട്ട് അവർ പറഞ്ഞതാണ്, ഈ മനുഷ്യനെ കൊല്ലുവാൻ പറ്റത്തില്ല. ഡൊമീഷൻ പറഞ്ഞു, നാട് കടത്തി പട്ടിണിക്ക് കൊന്നേക്കാൻ ഇന്നത്തെ അമേരിക്കയുടെ ഭരണകൂടം ക്യൂബയിലെ ഗുണ്ടനോമോ ജയിലിലേക്ക് കുറ്റവാളികളെ നാട് കടത്തുന്നത് പോലെ അന്നത്തെ നാട് കടത്തൽ ഗ്രീസിൽ നിന്ന് 30 മൈലിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഏകാന്ത കാരാഗ്രഹമായ പത്മോസിലേക്ക് യോഹന. 5 പ്രത്യേകത പത്മോസിന് പാറക്കെട്ടുകൾ. ആകാശം മുട്ട നിൽക്കുന്ന കരിമ്പനക്കൂട്ടം തീർന്നില്ല. പച്ച മനുഷ്യൻ്റെ മരിച്ച തലയൂട്ടിയുടെ കഷണങ്ങൾ ഇതെല്ലാം അവിടെ കിടക്കുന്നു. കൊത്തിവലിക്കുന്ന പാമ്പുകളുടെ നടുവിൽ പരുന്തിൻ്റെ കഴുകൻ്റെ ചിറകടി ശബ്ദത്തിൽ 93 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ അവിടെ മുട്ടുമടക്കാനിടയിൽ തീർന്നു. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന സഹോദരി, 10,000 കൂടെയില്ലും പായിട്ട് പ്രാർത്ഥിക്കാൻ ആരെയും പഠിക്കുന്ന മോനെ മോളെ, ഇന്ന് രാത്രി ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖൽ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വശത്ത് 1,000 നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ ദൈവ വൈതലെ നീ വീഴ, എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കടൽ ഇളകട്ടെ, കര ഇളകട്ടെ, സുനാമി ടിക്കട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചിരിക്കുന്നവരാ ഞാൻ ആരാധിക്കുന്ന ദൈവം. തീർന്നില്ല. മനുഷ്യപുത്രന്മാരെ ഉയരത്തിൽ നിന്ന് നോക്കി കാണുന്നവരാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. യെസ് ലോർഡ്. സ്വർഗം അവന് വേണ്ടി തുറന്നു.
പത്മോസിൽ കണ്ട ദർശനം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 404 വാക്യങ്ങൾ 22 അധ്യായങ്ങൾ അപ്പോക്കാലിപ്സ് രംഗപടത്തിന് മുൻപിൽ യുഗാന്ത്യത്തിൽ നടക്കുന്ന പ്രവചനങ്ങളുടെ സൂക്തങ്ങളാ വിശുദ്ധ വെളിപ്പാട് അധ്യായം 1 ഇന്നലെ ഞാൻ വായിച്ചല്ലോ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത് തേജസ്കരിപ്പിക്കപ്പെട്ട ക്രിസ്തു അധ്യായം 2-3 ഏഴ് സഭ എഫസോസ് മുതൽ ലവോദിക്ക വരെ അധ്യായം 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാഹളനാദ ഇവിടെ കയറി വരിക മേലാൽ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം വിശുദ്ധ തിരുവഴുത്തിനകത്ത് 39, 27, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം 31171 10 കാലങ്ങൾ ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം രണ്ടാം യുഗം നിൽക്കൽമക്ഷ യുഗം മൂന്നാം യുഗം മനസാക്ഷി യുഗം നാലാം യുഗം ന്യായപ്രമാണ യുഗം അഞ്ചാം യുഗം സങ്കല്പ യുഗം ആറാം യുഗമായ കൃപായുഗം ദൈവജനം വചനം പഠിക്കണം സഭ ആരംഭിച്ചത് കുമ്പനാടോ മുളക്കുടെ തിരുവല്ലയല്ല പെന്തിക്കോസ് പെരുന്നാളിൽ അങ്ങനെയെങ്കിൽ ഈ കൃപായുഗത്തിൽ സഭയെടുക്കപ്പെട്ടാൽ വരാൻ പോകുന്ന 4 കാലങ്ങൾ 1 ഉപദ്രവം 2 മഹോപദ്രവം 3 1000 ആണ്ട് വാഴ്ച 4 നിത്യത 10 യുഗങ്ങൾ ആ വിശുദ്ധ തിരുവെടുത്ത് സഭയെടുക്കപ്പെട്ടാൽ ഇന്ന് ആത്മീയ ഗോളം ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞേ നിർത്തൂ പണ്ടത്തെ പെന്തക്കോസ് അല്ല ഇന്നത്തെ പെന്തക്കോസ് പറയാം പണ്ട് പ്രാർത്ഥിക്കുന്നവരും കരയുന്നവരും ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 4 കൂട്ടുകാരാണ് ഗോലി കളിക്കുന്നവർ കിളിത്തട്ട് കളിക്കുന്നവർ തീർന്നില്ല സ്തോത്രം പള്ളിയിൽ പോകുന്നവർ പിന്നെ സ്കൂളിലെ കൂട്ടുകാർ ഇന്ന് നമ്മുടെ പെന്തിക്കോസുകാരുടെ കൂട്ടുകാരാരോ മുഖ്യമായും അവരാ സൈബർ പോരാളികൾ കണ്ടില്ലേ ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് വാട്സപ്പ് സ്തോത്രം ഇന്നവരല്ലയോ നടത്തുന്നത് നമ്മളെ സ്തോത്രം മാനസാന്തരപ്പെട്ടോ ദൈവത്തിൻ്റെ അടി വരാൻ പോവുക സ്തോത്രം തീർത്ഥ ഞാൻ പറയും ഇന്ന് പലരും ഇറങ്ങിയിട്ടുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ സഭയെ ഏൽപ്പിക്കുമെന്ന് ട്രിബുലേഷൻ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ട്രിബുലേഷൻ 4 സംഭവം നിങ്ങൾ ഓർക്കണം പെട്ടകം പണിഞ്ഞത് നോഹ കുറ്റിയിട്ടത് സ്വർഗത്തിലെ ദൈവം താക്കോൽ ഊരിക്കൊണ്ടുപോയി 7 ദിവസം കഴിഞ്ഞിട്ടാണ് മഴ നമ്പർ 1 നമ്പർ 2 സായം സന്ധ്യയിൽ അവറാച്ചാൻ്റെ വീട്ടിൽ നിന്ന് ലോത്തിൻ്റെ വീട്ടിലൊക്കെ 2 സഹോദരന്മാരെ എന്നു അന്ന് അവിടെ ഒരു സമരം നടന്നു ആ സമരം എന്തെന്ന് അറിയാമോ ചുംബന സമരം ഇനി ദുബായി വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല പോവല്ലേ കർത്താവിൻ്റെ അടി കിട്ടും സ്തോത്രം ആ ചുംബന സമരത്തിനകത്ത് ലോത്തിനോട് 4 കാര്യം പറഞ്ഞു പർവ്വതത്തിലേക്ക് ഓടണം ഈ പ്രദേശത്ത് നിൽക്കരുത് രക്ഷയ്ക്കായി പുറത്തു വരണം തിരിഞ്ഞു നോക്കരുത് ലോത്തിന് കാര്യം പിടികിട്ടി പണ്ട് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ അച്ചായന ഇപ്പം ലോത്തിൻ്റെ വീട്ടുപേര് മാറി അത് ചാർജാക്കാരറിഞ്ഞോ ആ വീട്ടുപേര് ആ പിന്മാറ്റത്തിൽ പുത്തൻ വീട് സ്തോത്രം ആ അമ്മാവൻ 4 കാര്യം തെറ്റിച്ചു 1 പാർത്താസിന്ന് മേടിച്ച സാരി പുത്തനരിച്ചിലേയും കൺവെൻഷനും കൊടുത്തില്ല സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുക ആപ്പിളിൻ്റെ 36,000 പുതിയ മൊബൈൽ ഇറങ്ങി 4 പേരുമായിട്ട് മെസ്സേജ് അയച്ചില്ല 3 ഇവിടെ ഗോൾഡ് സൂക്കിന്ന് മേടിച്ച ഐസ്ക്രീം ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക 4 ഫ്രൈഡ് റൈസ് 8 കാലുമായിട്ട് കുക്കറിൽ കിടപ്പുണ്ട് സ്തോത്രം 4-ാമത്തെ വിസിലമാർ വന്ന 2 ബാക്കി കണ്ടില്ലേ ഓട്ടം മുമ്പോട്ടും നോട്ടം പുറകോട്ടും ലോത്ത് സോദോ വിട്ട നാളിൽ വചനം നിങ്ങൾ പഠിക്കണം ഫേസ്ബുക്കും ട്വിറ്ററും എന്നല്ല ഔട്ട് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ സോദോം സോവെയറിൽ കാൽ വെച്ചതിന് ശേഷമാണ് ആകാശത്തു നിന്ന് തീ ഇറങ്ങിയത് ട്രിബുലേഷൻ പോസ്റ്റ് ട്രിബുലേഷൻ അവിടെ ഇക്കട്ടെ 3 ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കടന്നു സംഹാരകൻ രാത്രിയിൽ നടമാടി പർവോൻ്റെ കൊട്ടാരം മുതൽ കുണ്ടറവരെ എന്നാൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ മുദ്രയിട്ട ഓരൊറ്റ വീട്ടിനകത്തും അവൻ കയറിയില്ല പെന്തിക്കോസ്തിലെ പാസ്റ്റർമാരോട് ഞാൻ പറയുക 4 സ്വർഗത്തിലെ ദൈവം മോശയെ വിളിച്ചു ചെങ്കടലിൽ വന്നു മോശ വടി നീട്ടി അന്ന് രാത്രി കിഴക്കൻ കാറ്റിനെ അടിച്ചു സകല ജനവും മറുകര കടന്നിട്ട് ചെങ്കടൽ നേരെയായതെങ്കിൽ വിശ്വാസ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ മുറുകെ പിടിച്ച് വചനത്തിൻ്റെ നിവർത്തിക്ക് പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന ഒരൊറ്റ കുഞ്ഞുങ്ങളും പറവോൻ്റെ അടിമത്തത്തിൽ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പെന്തിക്കോസുകാർ ഇടയ്ക്ക് വന്ന ഒരു കുഴപ്പം അമേരിക്കയിൽ നിന്ന് ഒരുത്തൻ മുട്ടനടിക്കും കൊല്ലത്തു നിന്ന് ഒരുത്തൻ AK-47 കോട്ടയത്തു നിന്ന് ഒരുത്തൻ പിന്നെ TAR-21 അടിക്കും തിരുവനന്തപുരത്തു നിന്ന് ഒരുത്തൻ നാടൻ അടിക്കും ഇത് നിർത്തിയിലെ യവനെല്ലാം കർത്താവ് അടിക്കും സ്തോത്രം തീരാൻ പോവുക ഞാൻ ഒരു കുഞ്ഞ് സ്നാനപ്പെടുന്നത് കാണുന്നില്ല ഒരു രോഗസൗഖ്യം കാണുന്നില്ല കൺവെൻഷൻ കാണുന്നില്ല കുഞ്ഞ് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അശുദ്ധിയുള്ളവൻ അശുദ്ധനാവട്ടെ നാട്ടുകാരനെതിരെ പോസ്റ്റ് ഇടാതെ നിൻ്റെ സഭയെ നീ കാക്ക് 4 പേരോട് സുവിശേഷം പറ സഭയ്ക്കകത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്ക് സ്തോത്രം ചില്ലറ കൊല്ലത്തിലല്ല 1994 ദുബായിൽ വെച്ച് മൊബൈൽ ഓൺ ചെയ്തൊരു വ്യക്തിയാണ് 25 കൊല്ലം മുമ്പ് എന്നെ നല്ലോണം അച്ചാൻ ഇവർക്കൊക്കെ അറിയാം
ഇരുപത്തഞ്ച് കൊല്ലം ആവശ്യമില്ലാത്ത ഒരു പോസ്റ്റ് ഇടാനും ആവശ്യമില്ലാത്തവന് നേരെ മിസൈൽ അടിക്കാനും നിൽക്കാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവസഭ ഒരുങ്ങണ്ട കാലഘട്ടമായെങ്കിൽ പെന്തക്കോസിൻ്റെ നാല് കഴിഞ്ഞ് അഞ്ചാം തലമുറയോട് നെഞ്ചു കയറി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു കൂട്ടത്തെ ഈ ദിവസങ്ങളിൽ വാർത്തെടുക്ക. സ്തോത്രം. അല്ലാതെ തങ്ങളിട്ട് മൊബൈലിനകത്ത് യുദ്ധം നടത്താതിരി. ഞാൻ എല്ലാ സഭകളിലും പ്രസംഗിക്കുന്നതാണ്. അടുത്ത ദിവസം മാർത്തോമയുടെ കൺവെൻഷൻ എവിടുന്ന് പോയിട്ട് വാമ്പാടി പ്രസംഗിക്കാൻ പോകുന്നേ. ഞാൻ ചെല്ലുമ്പോഴെല്ലാം അച്ഛന്മാരെന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, സാറേ നിങ്ങളുടെ ബൈബിൾ കോളേജിലൊക്കെ എന്തൊരു പഠിത്തമാണ്, ഞങ്ങളുടെ നിങ്ങളുടെ പാസ്റ്റർമാരെവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്നത്, പക്ഷേ ഇവരുടെ മൊബൈൽ എന്നാന്ന് മാനസാന്തരപ്പെടുന്നതെന്ന് അച്ഛന്മാരെന്നോട് ചോദിച്ചത്. ഇവിടെ ഇതിലും വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സ്നാനം മുങ്ങുമ്പോൾ ദൈവദാസന്മാർ ഒരു കാര്യവും കൂടെ പറയണം, സ്നാനപ്പെട്ട് കയറുമ്പോൾ ആ മൊബൈലൂടെ ഒന്ന് മാനസാന്തരപ്പെട്ടേക്ക. സ്തോത്രം. വെള്ളത്തിലിടണമെന്നല്ല, അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സഭയെടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നാലഞ്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സംഭവം, കയ്യിൽ വരാൻ പോകുന്നു രക്തപുണ്ണേ. നേഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ പേര് അസെപ്റ്റോ വാചനയ്ക്ക് പോകുന്നുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണമേ. നമ്പർ വൺ ആധാർ, എമിറേറ്റ്സ് ഐ ഡി, നമ്പർ ടു വേൾഡ് ഓണെ ഫിംഗർ ടിപ്പ്, നമ്പർ ത്രീ നിങ്ങളുടെ എ ടി എമ്മിലും ഹെൽത്ത് കാർഡിലും എല്ലാം ചിപ്പ്, നമ്പർ ഫോർ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം കൈമേലും നെറ്റിമേലും. സയൻസ്, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇത് മാത്രമല്ല ചെയ്യുന്നത്, നെന്മണി വലിപ്പത്തിൽ ഇതിനകത്ത് ഒരു കാര്യം കൂടെ കയറ്റും, അതിൻ്റെ പേര് ലിത്തിയം മൈന്യൂട്ട് ബാറ്ററി. ഇത് ചെയ്യുന്ന ആൾക്കാർ ഒരു നെന്മണി വലിപ്പത്തിലല്ല ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കയറ്റും ലിത്തിയം. ഒന്ന്, ഇവിടുത്തെ എത്തിസലാട്ടും ഫൈവ് ജിയിലേക്ക് വരുന്ന ടവർ നിങ്ങളുടെ കൈ ഒരാൻറ്റിനയായിട്ട് മാറാൻ പോകുന്നു. ആൻറ്റിന, ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ഈ ചിപ്പ് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറി. ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന ഒരു ആൻറ്റിനയിലേക്ക് ഈ ശബ്ദതരംഗവും സാറ്റലൈറ്റ് വലിച്ചെടുക്കുന്നത് പോലെ ഫൈവ് ജി വന്ന് കയ്യിൽ ചിപ്പ് വന്നാൽ സാറ്റലൈറ്റിൻ്റെ റേഡിയേഷൻ കയ്യിൽ വെളിപ്പാടിലേക്ക് വരും. തീർന്നില്ല. കർത്താവിൻ്റെ വരവിൽ ഒരു കുടുംബം എടുക്കപ്പെട്ടില്ലെങ്കിൽ, ഒരു വീട്ടിൽ 50 വയസ്സുള്ള സഹോദരൻ, 48 വയസ്സുള്ള സഹോദരി, 24 വയസ്സുള്ള മോൻ, 22, നാല് പേർക്കും ഈ ചിപ്പ് വെക്കും. 6 മന്ത് നിങ്ങളുടെ താണ്ട് ഇവിടെ എല്ലാം എ സി ഉണ്ട് വീട്ടിൽ. ഷാർജയെ പറയണ്ടല്ലോ, അച്ഛൻ 6 മാസത്തിനകം എ സിയുടെ ബാറ്ററി മാറ്റിയില്ലെങ്കിൽ റിമോട്ടിനകത്ത് അത് അതിനകത്ത് പൊട്ടും. സാധാരണ ബാറ്ററിയിൽ ഒരു ആൽക്കലൈൻ ആസിഡ്. അങ്ങനെയെങ്കിൽ 6 മാസത്തിനകം കയ്യിലിരിക്കുന്ന ചിപ്പിനകത്ത് വെച്ചിരിക്കുന്ന ലിഥിയത്തിൻ്റെ ബാറ്ററി മാറ്റിയില്ലെങ്കിൽ ലിഥിയം തന്നിരുന്ന് പൊട്ടും. വീട്ടിലെ എ സിയുടെ റിമോട്ട് കണക്ക് ഒരു ഫ്ലൂയിഡ് അകത്തിറങ്ങും, അവൻ്റെ പേര് ആൽക്കലൈൻ ആസിഡ്. അതിറങ്ങിയാൽ ശരീരത്തിൽ വരാൻ പോകുന്ന രക്തപുണ്ണേ. ഇതിനാൽ കാശ്മീരിൽ ഒരാഴ്ചയിലെ നേഴ്സുമാർ പഠിച്ചാൽ മതി, ഇപ്പോൾ വന്നിട്ടുണ്ട്. സെപ്റ്റോ വാജനിക് വോൺ വിത്ത് ആൽക്കലൈൻ ആസിഡ് ബൈബിളിനകത്തുണ്ടോ, ഈ പുണ്ണ് വരും. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 16:2 തിരുവെഴുത്തെ വിശുദ്ധ വെളിപ്പാട് 16:2 വായിച്ചാട്ട് കുഞ്ഞേ. വെളിപ്പാട് 16:2 ഇങ്ങനെ ഒരു പൊണ്ണു വരും. വായിക്കാം. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും കണ്ടോ, ഈ ചിപ്പ് മുദ്രയുള്ളവനും അടുത്തത് അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ റോബോട്ട് വരാൻ പോവുക, പുള്ളിക്കാരനെ നമസ്കരിക്കുന്നവർക്കും വല്ലാത്ത ദുർവ്രണമുണ്ടായി. ബൈബിള് കൊണ്ടുവന്ന ദൈവദാസന്മാരൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ, സയൻസ് ആയതുകൊണ്ട് സ്പീഡിൽ പോകാത്ത, അതുകൊണ്ട് ഉപദേശിച്ച കൃപ പോയെന്ന് പറയരുത്. ഇതിൻ്റെ പേരാ ദുർവ്രണം. മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സെപ്റ്റോ വാജനിക് വോൺ ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് വോണ്ട് പറയാം. നാടൻ ഭാഷയിൽ ചില നായകൾക്ക് വീട്ടിനകത്ത് അസുഖം വന്നാൽ ഒരു പറമ്പിൽ നിൽക്കുന്ന നായയുടെ ശരീരത്തിൻ്റെ അസുഖം മറുവീട്ടിൽ അപ്പച്ചൻ്റെ കിടക്ക വരെത്തും. അങ്ങനെയെങ്കിൽ ഗോൾഡ് സൂക്കിൻ്റെ അടുത്തൂടെ ചിപ്പ് വെച്ച് നടന്നു പോകുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചിപ്പ് പൊട്ടിയാൽ യൂണിയൻ ചർച്ചിലിരിക്കുന്ന നിങ്ങൾ വരെ ആ മണം ഗ്രഹിച്ചറിയും. ദുർവ്രണം. കേട്ടോ, ഞാനിത് പറയാൻ കാര്യം, യുണൈറ്റഡ് നേഷൻസ് 2018 ഒരു കോമൺ കോൺഫറൻസ് വിളിച്ചു. അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ, വനാന്തരങ്ങളിനകത്ത് റെസ്ക്യൂ ഹോം ഉണ്ടാക്കണം. റെസ്ക്യൂ ഹോം എന്തിനു വേണ്ടിയാ? ഈ ചിപ്പ് കൃത്യസമയത്ത് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ 50-കാരൻ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ചിപ്പ് 6 മാസം കഴിയുമ്പോൾ ഒന്ന് പൊട്ടിയാൽ വല്ലാത്ത ദുർവ്രണം. എന്താ ദുർവ്രണം? ഇതുകൂടെ നാട്ടുകാരറിയട്ടെ, എന്ന് ഈ ദൈവവചന അനുഗ്രഹമല്ല,
വായിക്കാം കുഞ്ഞെ വെളിപ്പാട് പുസ്തകം 6:11 നാട്ടുകാർ അറിയട്ടെ എന്തായി വ്രണം. വായിക്കാം വെളിപ്പാട്, ആ വെളിപ്പാട് പുസ്തകം 16:11 വാക്യം ഒന്ന് വായിച്ചാട്ട് കുഞ്ഞെ. 16:11 അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട്. വല്ലവരും ഒക്കെ കേൾക്കുന്നുണ്ടോ, ബൈബിൾ ഉള്ളവർ കേൾക്കുന്നുണ്ടോ, ഈ ചിപ്പ് ശരീരത്തെ ഇട്ട് ദുർവ്രണം ആഞ്ഞടിച്ചാൽ നാവ് തന്നെ കടിക്കും. അടുത്തത് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ. കണ്ടോ, മാനസാന്തരപ്പെടാത്തവൻ, വചനമനുസരിക്കാത്തവൻ, സ്നാനമേൽക്കുവാൻ കഴിയാതെ തള്ളപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ കിടക്കുന്നവൻ കയ്യിൽ ചിപ്പ് വച്ച് ലിതിയമറങ്ങിയാൽ, ആൽക്കലൈൻ ആസിഡ് ശരീരത്തിൽ പ്രവേശിച്ചാൽ വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കും, പല്ലുകടി അവിടെ നടക്കും, തീർന്നില്ല, ഈ ദുർവ്രണം ശരീരത്തിൽ നിന്ന് പൊട്ടി ഒലിക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവ പൈതലേ, ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? നിങ്ങളുടെ കണ്ണി മുമ്പിൽ MDL-ഉം BSNL-ഉം എത്തിച്ചല ടീ വഴിയിലെത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് രാത്രി ഓരോരുത്തനും അവനവൻ്റെ കിരീടം മുറുകെ പിടിച്ചുകൊള്ളണം. പ്രതിഫലം തരാൻ നാഥൻ വരാറായി. ചിപ്പ് കയ്യിൽ നിന്ന് പൊട്ടിയാൽ മഹാവ്യാധി. നമ്പർ 2, കടക്കാൻ പോകുന്നു, സൂര്യൻ ഉറങ്ങാൻ പോകുന്നു, ചന്ദ്രൻ രക്തതുല്യം, ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു വാഗ്ദത്ത നാടെ. ശ്രദ്ധയോടെ വായിക്കും, സയൻസിലേക്ക്. വെളിപ്പാട് 6:12-13-14 വാക്യങ്ങൾ, റെവലേഷൻ chapter 6 verse 12-13 വായിക്കാം. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നമ്പർ 1 എർത്ത്ക്വേക്ക്. അടുത്തത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഞാനല്ല പറയുന്ന ബൈബിൾ, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഇതിന്റെ പേരാ യഥാർത്ഥ ബ്ലഡ് മൂൺ എന്ന് രാത്രി കേട്ടോണ സയൻസ്. അടുത്തത് അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് പൊന്നമാമ നാട്ടുവാങ്ങ കുലുക്കി വീട്ടുമുറ്റത്ത് ഇടുന്നത് പോലെ കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. മൈഡിയർ കുട്ടിച്ചാത്ത ലാലിപ്പഴമല്ല വീണത്, ആകാശത്തിലെ നക്ഷത്രം വീണെന്ന് സ്തോത്രം. സയൻസ് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. പലരും പറയുന്ന സയൻസ് പറയരുതെന്നാ സ്തോത്രം, കേട്ടോണം സയൻസ്. എന്ത്, നാം പാർക്കുന്ന ഭൂമി ആരുടെ കസ്റ്റഡിയില്ല, സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നു. ഭൂമിയും സൂര്യനുമായിട്ടുള്ള ആപേക്ഷിക ദൂരം ഏകദേശം 9,36,000 മൈൽ ദൂരെ നിൽക്കുന്നു. ഒരിക്കൽ കൂടി 15 കോടി കിലോമീറ്റർ. സൂര്യനകത്ത് 3 ഘടകം, 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. ഇന്ന് രാത്രി നമ്മൾ ഈ പരിപാടി ഇവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിൻപിൽ ഒരു പവർ യൂണിറ്റ് ഉള്ളതുപോലെ സൂര്യനകത്ത് കത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രതിഭാസത്തെ വെച്ചിട്ടുണ്ട്. അവൻ്റെ പേരാ ഹീലിയം. ശ്രദ്ധയോടെ ഇരിക്കണം. മിനിറ്റിൽ 40 ടൺ കത്തുന്നു ഹീലിയം. അതാ സൂര്യനിൽ കത്തുന്നത്. ഒരു 3 ഘടകം സൂര്യനകത്ത്, അതാ പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. തീർന്നില്ല, സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നതാ നാം പാർക്കുന്ന ഭൂമി. അപ്പം ഉൽപ്പത്തി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സിൻക്രണൈസിങ് എനർജി. ഇതൊക്കെയാ സയൻസ്. ശ്രദ്ധയോടെ ഇരിക്കണേ. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് ആരെങ്കിലും പ്രകാശം കൊടുക്കുന്നോ? ഇല്ല. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ. ഈ ഭൂമിക്ക് എത്ര തട്ടുണ്ടെന്നറിയാമോ? 1-ാമത്തെ തട്ടിൻ്റെ പേര് ക്രിസ്റ്റേ. 80 കിലോമീറ്റർ വീട് വെക്കാൻ വെള്ളം കിട്ടും. 2-ാമത്തെ തട്ടിൻ്റെ പേരാ മാൻഡിറ്റ്. 80 മുതൽ 2000 കിലോമീറ്റർ. അതിൻ്റെ അടിയിൽ ദൈവം പ്ലേറ്റിനെ വെച്ചിട്ടുണ്ട്. അതിന് കോമൺ നെയിം സയൻസ് ലിത്തോസ്ഫിയർ. അതുകൊണ്ട് ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. വല്ലവർക്കും ഇത് വല്ലതും അറിയാമോ? അപ്പോൾ പലർക്കും സംശയം, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആരാന്ന്. അയ്യോ, കാസർഗോഡ് രാമേന്ദ്രൻ ആശാരിയല്ല ഭൂമിക്ക് അടിസ്ഥാനമിട്ട, സ്വർഗത്തിലെ ദൈവം. വായിക്കാറുണ്ടോ, ഇയ്യോവേ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു, പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു. അങ്ങനെയെങ്കിൽ ലിത്തോസ്ഫിയറിൻ്റെ കണക്ഷൻ സ്വർഗത്തിലെ ദൈവം പ്രൊവൈഡ്. അതിൻ്റെ താഴെ ഒരു സ്ഥലമുണ്ട്,
ആ സ്ഥലത്തിൻ്റെ പേര് ഒന്ന് ക്രിസ്റ്റ്, രണ്ട് മാൻഡിറ്റ്, മൂന്ന് കോർ. കോർ എന്താ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ. ആരും മിണ്ടുന്നില്ല. ഓ പോയി, ശ്വാസം പോയി. നിങ്ങൾ നല്ല ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച്, സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വന്നിരിക്കുന്ന ആകെ തൊണ്ടവേദന ശ്വാസം മുട്ടായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ ഒരു കാര്യം പറയുന്നതുമില്ല. മരണ വീട്ടിലെ കണക്ക് സ്വതന്ത്രം. ഈ ഞങ്ങളെപ്പോലുള്ള ഒരു പ്രസംഗം നിർത്തുന്ന കാര്യം എന്തുവാണെന്നറിയാമോ? നിങ്ങളുടെ ഈ പ്രതികരണമില്ലാത്തതുകൊണ്ടോ സ്വതന്ത്രം. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ച് പറഞ്ഞു. ഞാനാന്ന് പറയുന്നത് ലൂക്കോസ് 16 ഒരു അച്ചായം കിടപ്പുണ്ട്. വല്ലവർക്കും അറിയാമോ? കർത്താവിനെ കാണാത്ത ഷാർജയിൽ അച്ഛന്മാർ അച്ചായന്മാരെല്ലാം അമ്മാമാരും വീഴാൻ പോകുന്ന എവിടാ സ്വതന്ത്രം? അത് നിങ്ങൾ പറയാത്തതുകൊണ്ടല്ലയോ സ്വർഗത്തിലെ ദൈവം ആ വല്യപ്പനായ വി എസ് അച്യുതാനന്ദനെ എടുത്തില്ലേ? വല്ലവരും ടെലിവിഷൻ കണ്ടായിരുന്നു, നാളെ ബാർക്കോയുടെ കൈയിട്ട് വാരിയ മാണിസാറുമായിട്ട് ഒരു അടി നടന്നപ്പോൾ ശക്തന്മാരോടെ മുഖത്തും നോക്കി സഖാവ് വി എസ് പറഞ്ഞ എന്താ സാർ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും. സ്വതന്ത്രം. നിങ്ങൾ പറയാത്തതുകൊണ്ട് എം എൽ എമാർ മാനസാന്തരപ്പെടുന്ന കടതുരുത്തി ഞാൻ പ്രസംഗിക്കാൻ പോയി. അറിയാം, മാക്സിനറിയാം, മോൻസ് ജോസഫ് അറിയാം, മറ്റൊരുത്തലിനും രക്ഷയില്ലെന്ന് സ്വതന്ത്രം. ഞാൻ വിചാരിച്ച് നമ്മുടെ അവസരവും കൂടെ കൊണ്ടുവന്ന് ജീവിക്കുന്ന ഇത് പരിപാടിയാണ് സ്വതന്ത്രം. തീർന്നില്ല. എറണാകുളത്തുകാരൻ സുന്ദരനായ സ്വരാജ് എൻ്റെ ജൂനിയറായി പഠിച്ച, ഏറെ വർഷം എനിക്കറിയാവുന്ന സെക്രട്ടേറിയറ്റ്, ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമോ? സ്വതന്ത്രം. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ച്, സുരാജ ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? അപ്പോഴാ എൻ്റെ പൊന്ന് ഭാഷ ഇത് വായിച്ചിട്ടൊക്കെ ഞങ്ങളിപ്പോൾ ഉറങ്ങുന്നതെന്ന് സ്വതന്ത്രം. ആ ഷാർജയെ പലർക്കും ഉറക്കം കിട്ടാത്തവർക്ക് നല്ലൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം. സ്ലീപ്പിംഗ് പിൽസും എടുക്കണ്ട, കബ്സർബും കുടിക്കണ്ട, രാത്രി വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി, കണ്ണ് തന്നെ അടഞ്ഞു വരും. സ്വതന്ത്രം. ഇത് താത്താൻ ഇഷ്ടമല്ല സ്വതന്ത്രം. ഇന്ന് ഞാൻ ഈ ദൈവമക്കളോട് പറയാം, നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ കാര്യം കാണാൻ കർത്താവ് രാഷ്ട്രീയ നേതാവിനെ എഴുന്നേൽപ്പിക്കും. സ്വതന്ത്രം. കണ്ടില്ലേ, സഖാവ് വി എസ് പറഞ്ഞില്ലേ കെടാത്ത തീയാകാത്ത പഴു? അങ്ങനെയെങ്കിൽ ഇനി സയൻസിലേക്ക്, ബ്ലഡ് മൂണിലേക്കാണ് ഞാൻ പോകുന്നത്. സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നതാ ഭൂമി. ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. സൂര്യനകത്ത് കളങ്കം വന്നാൽ, ഈ ഹീലിയം കത്തിയാൽ അവിടെ, ഹൈഡ്രജൻ കത്തിയാൽ ഒരു വേസ്റ്റ് വരും ഹീലിയം. അത് കാണുമ്പോഴാ മനോരമ എഴുതുന്നത് എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. സൂര്യനകത്ത് കറുത്ത പുള്ളി തീവ്രവാദിയല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് ഏഷ്യൻ പ്ലേറ്റ് എവിടുന്നാണ് തുടങ്ങുന്നതെന്നറിയാമോ? കന്യാകുമാരി, കാശ്മീർ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അഫ്ഗാൻ, ഇറാൻ, മസ്കറ്റ്, ദുബായ് വഴി തുർക്കി വരെ ഒറ്റ പ്ലേറ്റിലാണ് നിൽക്കുന്നത്. അതാണ് ഏഷ്യൻ പ്ലേറ്റ്. രണ്ടേ ബർമ്മ, റംഗൂൺ, ചൈന, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ബ്രിട്ടൻ, അതിൻ്റെ പേര് ടിബറ്റൻ പ്ലേറ്റ്. ഇതാ ബൈബിൾ സയൻസ് സങ്കീർത്തനം വായിക്കുമ്പോൾ അടിസ്ഥാനങ്ങളിൽ. അതുകൊണ്ടാ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി ഒഴുകുമ്പോൾ കൊച്ചി ടെക്നോപാർക്ക് ഇരിക്കുന്ന പെങ്കൊച്ചി ജീവനം കൊണ്ട് താഴെ ഓടും. സ്വതന്ത്രം. കുലുങ്ങിയത് ദുബായ് പ്രമകമ്പനം പ്ലേറ്റ്. ടകറാൻ കുലുമ്പം പുജറയിൽ അച്ചായൻ അമ്മാമ്മ വീട്ടിൽ നിന്ന് ചാടിയത് ആരും കണ്ടില്ലായിരുന്നു. അയ്യോ, വളരെ ദുഃഖം. ഇറാൻ കുലുങ്ങിയപ്പം ഷാർജയിൽ അതിൻ്റെ പ്രകമ്പനം വന്നില്ലയോ. സ്വതന്ത്രം. ദൈവദാസന്മാരും കര ഉയർത്തുന്നില്ല, പേപ്പർ വായിക്കത്തില്ല. സ്വതന്ത്രം. സീരിയലിൽ കണ്ടുകൊണ്ടിരിക്കുക, അത് കണ്ടുകൊണ്ടിരുന്നാൽ മതി അവസാനം വരെ. നിൽക്കട്ടെ. ഇറാനിലൊരു ഭൂകമ്പം ഉണ്ടായാൽ ഷാർജയും ഫുജറയും റാസൽ കൈമയും കുലുങ്ങും. ഒന്നില്ലേ അച്ഛാ, ഞാൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സ്വതന്ത്രം. കേരളത്തിൽ കിടക്കുന്ന എനിക്കിത്ര അറിയാം, എവിടെ നിൽക്കുന്ന നിങ്ങൾക്കും അറിയത്തില്ല. സ്വതന്ത്രം. അതാ അടിസ്ഥാനങ്ങൾ ഇളകുന്നു. അങ്ങനെയെങ്കിൽ സൂര്യനകത്ത് നിന്ന് ഏഴ് തട്ടുകളിൽ കൂടിയ പ്രകാശം താഴെ എത്തുന്നത്, ഒന്ന് സ്റ്റാറ്റോസ്ഫിയർ, രണ്ട് ഓസോൺ, മൂന്ന് ട്രോപ്പോസ്ഫിയർ, നാല് അയണോസ്ഫിയർ, അഞ്ച് തെർമോസ്ഫിയർ, ആറ് എക്സോസ്ഫിയർ. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഗ്ലോബൽ വാർമിംഗ്. ദൈവം ഭൂമിക്ക് വെച്ച ചൂടെത്രാന്നറിയാം? 17. ഷാർജയിൽ അടിച്ചു 45 കണ്ട് അടിച്ചില്ലേ സ്വതന്ത്രം? മസ്കറ്റിൽ അടിച്ചില്ലേ 48? കുവൈറ്റിൽ അടിച്ച് 52. കേക്കണേ മക്കളെ, 176,000 കിലോമീറ്റർ ഓസോൺ പാളി കീറിക്കഴിഞ്ഞു. അതിൻ്റെ പേരാ ഗ്ലോബൽ വാർമിംഗ്. സ്വർഗത്തിലെ ദൈവം പച്ച മനുഷ്യനെ റേഡിയസ് നേക്കാതിരിക്കുവാൻ ആകാശത്തിൻ്റെ രണ്ടാമത്തെ തട്ടിവെച്ച കൊണ കീറിപ്പോയി. എവിടെല്ലാം? സൂര്യാഘാതം. പാലക്കാട്, കേരളത്തിൽ എത്ര പേരും മരിച്ചു. വയലിൽ നിന്ന് അച്ചായൻ, വണ്ടിയിൽ പോയ പാസ്റ്റർ, ഷോപ്പിങ്ങിന് പോയ അച്ചായനും അമ്മാമയും കുഴഞ്ഞു വീണു സൂര്യതാപം. ഇനി ഗുണ്ടുകാടും വേണ്ട, ഓംപ്രകാശും വേണ്ട, തമ്മനും ഷാജിയും വേണ്ട. ഉച്ചയ്ക്ക് വെയിലത്ത് നടന്നാൽ മതി അച്ചായനും അമ്മാമയും ക്ലോസ്. ആകാശത്തിൻ്റെ രണ്ടാമത്തെ തട്ട് കീറി. സ്വതന്ത്രം. ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ. ഇതിനകത്തൊരു ഭയങ്കര പ്രശ്നമുണ്ട്. ഈ റേഡിയേഷനകത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഈ റേഡിയേഷൻ നിങ്ങളുടെ ശരീരത്തിൽ അടിച്ചാൽ, സയൻസ്, നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം അവൻ ഊറ്റിയെടുക്കും. അത് മുഖാന്തരം സഹോദരന്മാർക്ക് ഒത്തിരി വ്യത്യാസം.
സഹോദരി മാരുടെ ജീവിതത്തിൽ അനവധി വ്യത്യാസം ഈ റേഡിയേഷൻ. ഞാൻ അവിടെ കൊണ്ട് മെഡിക്കൽ സയൻസ് നിർത്തുന്നു. അങ്ങനെയെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് തീർന്നില്ല. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നീലാചന്ദ്രൻ. സയൻസിലേക്ക് ഡൈവേർട്ടിംഗ് ത്രീ മെത്തേഡ്. ദ സെൻറ്റർ സിറ്റുവേറ്റഡ് ദ സൺ, ദ റേസ് കം ടു ദ എർത്ത് ഡൈവേർട്ടഡ് ടു ദ മൂൺ. സൂര്യനെ പ്രകാശിക്കത്തോള്, പകലിൽ ആ പ്രകാശം ഭൂമി, രാത്രിയിലേക്ക് കടന്നാൽ പിന്നത്തതിൽ നിലാവെളിച്ചം. അങ്ങനെയെങ്കിൽ സൂര്യനിൽ ഹീലിയം കയറിയാൽ ഭൂമിക്ക് പ്രകാശം കിട്ടാതെ വരും. പ്ലേറ്റ് കുലുങ്ങും, അന്ധകാരം ഭൂമിയെയും. ബാക്കിയെങ്കിലും പറ, കൂരിരുട്ട് മിണ്ടുന്നില്ല. ആ സമയത്തൊരു പ്രതിഭാസം, യെശയ്യാ പ്രവചനം. ഭൂമി പടുപട പൊട്ടുന്നു, കിടുകിടാക്കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അത് വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. ബൈബിൾ റിലേറ്റഡ് ടു സയൻസിലേക്ക് കയറുന്നു. അങ്ങനെയെങ്കിൽ എന്താ രക്തചന്ദ്രൻ? പറയാം, സൂര്യൻ്റെ പ്രകാശം ഭൂമിക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോൾ ചന്ദ്രനിലുണ്ടാകുന്ന പ്രതിഭാസമാ ബ്ലഡ് മോൺ. നാല് ബ്ലഡ് മോൺ ഇവിടെ നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ ബ്ലഡ് മോണിലേക്ക് കടക്കും മുമ്പ് ഈ സൂര്യൻ ഉറങ്ങും, ചന്ദ്രൻ രക്തതുല്യമാകും. ഇത് ബൈബിളിലെ പ്രവചനത്തിലേക്കുണ്ടോ? വായിക്കാം കുഞ്ഞെ, വചനം പഠിച്ചുകൊണ്ട് ഇവിടെ നിറങ്ങാവും. യെശയ്യാ പ്രവചനം 34:4 അതിൻ്റെ 4 തിരുവെഴുത്ത് ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 34:4 വായിക്കാം. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. ആകാശത്തിന് ശക്തികൾ ഇളകുമെന്ന് പണ്ട് അപ്പച്ചന്മാര് പാടിയതായി വായിക്കുന്നത്. ആകാശത്തിലെ സൈന്യം അലിഞ്ഞു പോകും. അടുത്തത്, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും. പുസ്തക ചുരുൾ പോലെ ഈ ആകാശം ചുരുളുവെന്ന്. അടുത്തത്, അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും. നക്ഷത്രങ്ങള് വീഴുമെന്നുള്ളത്. അടുത്തത്, അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്നത് പോലെയും. ഇത് തന്നെ വെളിപ്പാടും. കണ്ടില്ലേ എത്ര ക്ലിയർ ബൈബിൾ, കണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കണേ. പ്രപഞ്ചം ചുട്ടുപഴുത്ത് ഗോളം അവലോസുണ്ട പോലെ ആവുമെന്ന്. തീർന്നില്ല. ആകാശത്ത് ഇന്ന് ഉൽക്ക വീഴോ? ദാ കിടക്കുന്നു വെല്ലൂർ, അവിടെ ഒരു ഡ്രൈവറെ കൊന്നു, ഉൽക്ക. തീർന്നില്ല. ഇവിടുന്ന് പോകുന്ന വിമാനം, റഷ്യയിലൊക്കെ ഒരുപാട് സർവീസ് ചാർജ് ചെയ്യുന്നുണ്ട്. റഷ്യയിലൊരു പർവ്വതമുണ്ട്, യുറാൽ. 2013 February 14 യുറാൽ പർവ്വതത്തിനകത്ത് ഉൽക്ക വീണു. ഹിരോഷിമ ബോംബിനേക്കാൾ 32 ശക്തി. കണ്ടില്ലയോ? അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക്. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കാം. അടുത്ത വാക്യം കേട്ടാൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. വരാൻ പോകുന്നു സ്റ്റാർ വാർ, നക്ഷത്രയുദ്ധം. നാടൻ മലയാളം കേട്ടോണ്ട് ഇന്ന് പോകാവൂ. ഇനി അടുത്ത സമയത്തൊന്നും ഞാനൊന്നും ഇങ്ങോട്ട് വരത്തില്ല. 85 ഒരു അപ്പച്ച, ബാസമാരും കേട്ടോണേ, ഒരു വാക്കിംഗ് സ്റ്റിക്ക് പിടിക്കും ഒരു സപ്പോർട്ടിന് വേണ്ടി. ഇന്ന് ISRO-യിൽ ഒരു ചെറുപ്പക്കാരൻ, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, ഇവർക്കെല്ലാം അറിയാം, എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ, പാസെ പറഞ്ഞ് പേടിപ്പിക്കരുത്, ഇന്നത്തെ സൂര്യൻ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്, വാക്കിംഗ് സ്റ്റിക്കുകാരൻ അപ്പച്ചൻ വാക്കിംഗ് സ്റ്റിക്ക് പിടിക്കുന്ന പോലെ ഏതിനെ ഒന്നെങ്കിലും കയറി അട്രാക്ട് ചെയ്യും, പിടിക്കും. അന്ന് ഇവിടെ നടക്കും നക്ഷത്ര സ്ഫോടനം. അവിടെ വരെ എത്തിയേക്കുക. ക്ഷയരോഗം ബാധിച്ച് സൂര്യൻ ഈ കൈക്കകത്ത് വാക്കിംഗ് സ്റ്റിക്കും പിടിച്ചവൻ മിൽക്കി വേ വേഗിലെ ഗ്ലൂപ്ലിയർ ബെൽറ്റിലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിനെ പിടിച്ചാൽ, ഞാനല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, വരാൻ പോകുന്നു നക്ഷത്ര സ്ഫോടനം. ലോകത്തിൻ്റെ അന്തകനായി ലോകം തീരാൻ പോവാന്ന് അവിടെ വരെത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2035 ഈ സൂര്യൻ ഉറങ്ങാൻ പോകുക, അവിടം വരെത്തിക്കഴിഞ്ഞെങ്കിൽ വരാൻ പോകുന്ന ഒരു രക്തചന്ദ്രൻ. ഇന്ന് നോട്ട് എഴുതുന്നവർ, ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവർ ഇത് നോട്ട് ചെയ്തുകൊണ്ടേ പോകാവൂ. ഒന്നാമത്തെ രക്തചന്ദ്രനും വാഗ്ദത്ത ദേശവുമായുള്ള ആഭിമുഖ്യം ശ്രദ്ധയോടെ ഇരിക്കണമേ. 30 ക്രൂശീകരണം, 70 ടൈറ്റസിനോടുള്ള ബന്ധത്തിൽ ലഹള, 135 ലോകം മുഴുവൻ ചിതറി. ആ കാലഘട്ടത്തിനകത്ത് സ്പെയിനകത്ത് വാഗ്ദത്ത സന്തതികൾ കിടക്കുമ്പോൾ കടലിൻ്റെ ശാസ്ത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, അവൻ്റെ പേര് ക്രിസ്റ്റഫർ കൊളംബസ്. ഫസ്റ്റ് ബ്ലഡ് മോൺ റിലേറ്റഡ് ടു വാഗ്ദത്ത സന്തതി, വാഗ്ദത്ത നാട്.
അവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്പെയിനിന്റെ ചക്രവർത്തിയുടെ പേര് ഫെർഡിനൻഡ്, രാജ്ഞിയുടെ പേര് ഇസബല്ല. ഇതെല്ലാം സയൻസുമായി ബന്ധം. 1548 ഏപ്രിൽ 14 ആകാശത്തിൽ പെസകാവ്യാഴത്തിന് രക്തചന്ദ്രൻ. ഈ ചെറുപ്പക്കാരൻ നേരെ ചെന്നു. എവിടെ ചെന്നെന്നറിയാമോ? കൊട്ടാരത്തിൽ ചെന്നു. മിസ്റ്റർ ഫെർഡിനൻഡിന് പറഞ്ഞു, സാറേ, വടക്കോട്ട് പോയാൽ ഞങ്ങൾക്കൊരു ദ്വീപ് ലഭിക്കുമെന്ന് കടലിൻ്റെ ശാസ്ത്രം ഞാൻ പഠിച്ചു. ക്ലിയർ. അന്നേരം അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താന്ന്. അവൻ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. നടന്നു വന്നപ്പോൾ അവൻ്റെ പിതാക്കന്മാർ ആരാധിച്ച ഒരു സിനഗോഗ്, താടി വെച്ച റബ്ബിമാർ അവിടെ. അവർ ചോദിച്ചു, മോനെ, എന്തിനാണ് നീ കരഞ്ഞുകൊണ്ട് വരുന്നത്? അവൻ പറഞ്ഞു, ഞാൻ രാജാവിനോട് ചോദിച്ചു, വള്ളം മേടിക്കാൻ ഒരു കാശ് തരാൻ തന്നില്ല. അവർ പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾ രക്തചന്ദ്രനെ കണ്ടു. സ്വോത്രകാഴ്ച പാത്രം ഇവിടെ ഇരിപ്പുണ്ട്, തട്ടിയിട്ടു. ആ സ്വോത്രകാഴ്ച പാത്രം മേടിച്ചുകൊണ്ട് അലയുന്ന സമൂഹത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പോയി കണ്ടുപിടിച്ചു, അമേരിക്ക. ഫസ്റ്റ് ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു വാഗ്ദത്ത ജനത്തിന് വേണ്ടി ഒന്നാമത്തെ രക്തചന്ദ്രൻ. ശ്രദ്ധയോടെ കേൾക്കണമേ, അന്ത്യകാലം. രണ്ടാമത്തെ രക്തചന്ദ്രൻ പറയാം, 1948 ഏപ്രിൽ 14 പെസകാവ്യാഴം, അന്ന് ആകാശത്തിൽ രക്തചന്ദ്രൻ. ഒരു മാസം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. സെക്കൻഡ് ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു വാഗ്ദത്ത ജനത്തിന് വേണ്ടി. മൂന്നാമത്തെ രക്തചന്ദ്രൻ, കേട്ടോണ്ടിരിക്കണേ കുഞ്ഞുങ്ങളെ, 1967 അറബ് രാജ്യവും വാഗ്ദത്ത ദേശവുമായി 6 ദിന യുദ്ധം. സൗദി അറേബ്യ, ഈജിപ്റ്റെല്ലാം ഈ രാഷ്ട്രത്തെ തുടച്ചു നീക്കാൻ നിൽക്കുമ്പോൾ അന്നൊരു രക്തചന്ദ്രഗ്രഹണം നടന്നു. അതിനകത്ത് എന്താ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പിതാക്കന്മാർ കാൽച്ചവട്ടി പ്രമാണം എഴുതി. നാടൻ ഭാഷ കരമടച്ച രസീതില്ലായിരുന്നു. മൂന്നാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവർക്ക് അവകാശമായി. നമ്പർ 3, നാലാമത്തെ രക്തചന്ദ്രഗ്രഹണം വരാൻ പോവുക, ലോകം തീരുക. 2013 ഏപ്രിൽ 13 ആകാശത്തിൽ രക്തചന്ദ്രൻ. അന്ന് ഇവിടെ ഒരു കാര്യം ആരും അറിഞ്ഞില്ല, BBC മാത്രം കാണിച്ചു. ഈജിപ്തിൻ്റെ അതിർത്തിയായ യാഫാ ഗേറ്റിൽ നിന്ന് വാഗ്ദത്ത ജനത്തിൻ്റെ പുത്രന്മാർ 8 ടൺ ഭാരമുള്ള ഒരു പാറ 40 വീലുള്ള ട്രെയിലറിനകത്ത് നേരെ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? ആ UN സെക്രട്ടറിയുടെ ഓഫീസ് അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ആലയത്തിന് വേണ്ടി കുഴിച്ചിടാനുള്ള കല്ല് റെഡി. ആ സമയത്ത് UN ജനറൽ സെക്രട്ടറി ബാൻകിമോൺ പറഞ്ഞു, മക്കളെ, അത് കുഴിച്ചിട്ടാൽ തേർഡ് വേൾഡ് വാർ തീർന്നില്ല. അതേ കല്ല് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? അമേരിക്കയുടെ കോൺസുലേറ്റിന് മുൻപിൽ. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആരാന്നറിയാം? മിസ്റ്റർ ബരാക് ഒബാമ. ലൈവായി ആ കുഞ്ഞുങ്ങളോട് ഫോണെടുത്ത് പറഞ്ഞു, മക്കളെ, ഈ കല്ല് ഇവിടെ കുഴിച്ചിട്ടാൽ വരാൻ പോകുന്ന ലോകമഹായുദ്ധം. നമ്പർ 1, ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു വാഗ്ദത്ത ജനം, അമേരിക്ക അവൻ്റെ കയ്യിൽ. നമ്പർ 2, അത്തി അവൻ്റെ കയ്യിൽ. നമ്പർ 3, പിതാക്കന്മാർ കാൽച്ചവിട്ടിയ ദേശം അവൻ്റെ കയ്യിൽ. നമ്പർ 4, ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് റെഡി. ഇന്ന് രാത്രി CGMF ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, 5-ാമതൊരു രക്തചന്ദ്രൻ അവിടെ വെളിപ്പെട്ടാൽ ആലയത്തിന് വേണ്ടിയുള്ള കല്ല് അവിടെ വീഴും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ആലയം ഇവിടെ കാണത്തില്ല. വാഗ്ദത്ത ജനത്തിന് വേണ്ടി അവിടെ ഒരു ആലയത്തിൻ്റെ കല്ല് വീഴുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഷാർജ ചർച്ചക്കോട് ഒരിക്കൽ കൂടി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവി, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നാഥൻ വരാറായി. പോരെ ബൈബിൾ, ഹിസ്റ്ററി, സയൻസ്. ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി പറയാം, 5-ാമത്തെ രക്തചന്ദ്രഗ്രഹണം വെളിപ്പെട്ട് വാഗ്ദത്ത ജനത്തിൻ്റെ ആലയത്തിനൊരു കല്ല് വീഴുന്നതിന് മുമ്പ് പത്രോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. വാഗ്ദത്ത ജനം തള്ളിക്കളഞ്ഞ കല്ല് മധ്യാകാശത്തിൽ മൂലക്കല്ലായി വെളിപ്പെടുമ്പോൾ അച്ചായ ദൈവദാസന് ഇവിടെ ആരാധിച്ച ചെറു കല്ലുകൾ നാം അവനോട് കൂടെ ചേരാൻ കാലമായി. സന്തോഷമുള്ളവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാം പ്രതീക്ഷിച്ച സമയം
സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഇന്ന് രാത്രി സിജിഎം ഫെലോഷിപ്പ്, ഇന്ന് രാത്രി ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് അറിയുന്നുണ്ട്, സമയത്തെ അറിയുക. രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു. സ്തോത്രം. തീരാൻ പോവ ലോകം. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പാറ മധ്യാകാശത്തിൽ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്, ആത്മീയ പാറയല്ലോ നമ്മ വഴി നടത്തിയതെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവർ തള്ളിക്കളഞ്ഞ പാറ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ചെറു കല്ലുകളാകുന്ന നാം ആ പാറയോട് ചേരാൻ കാലമായി. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, നമ്മുടെ ആത്മനാഥൻ മധ്യാകാശത്തിൽ വരാറായി. തീർന്നില്ല. അങ്ങനെയെങ്കിൽ പ്രകൃതിയുടെ ദുരന്തം ഇവിടെ നടക്കുമോ? ഭരണാധികാരികൾ എഴുന്നേൽക്കുമോ? അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വരുന്നു. ദ ഡേ ഓഫ് ലോർഡ്. വായിക്കാം യോവേലിൻ്റെ പ്രവചനം 2:31 യോവേൽ 2:31 അന്ന് നടക്കാൻ പോകുന്ന സംഭവം വായിക്കാം. യോവേൽ 2:31 വായിച്ചിട്ട് കുഞ്ഞെ, യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. മതി. എത്ര ക്ലിയർ പ്രവചനങ്ങൾ. ഇതിന്റെ പേരാ ദ ഡേ ഓഫ് ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ സിജിഎം ഫെലോഷിപ്പിൽ ഇരുന്ന് പറയണം, ഈ ലോകത്തിൻ്റെ സൂര്യൻ നമ്മുടെ മുൻപിൽ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ. ഇന്ന് രാത്രി എത്ര പേർക്കറിയാം, 6 പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. ഇനി സംഭവിക്കുന്ന കാര്യം മക്കളെ വെളിപ്പാടിലേക്ക് റിവേഴ്സ് കൊണ്ടുപോവാ. 6 ബാക്കി വായിരു. കവളപ്പാറയും പുത്തുമല എല്ലാം അപ്പം പറഞ്ഞുതരാം, കേട്ടോണോ? ഇന്ന് കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. 6:15 വായിരു മുഞ്ഞെ. 6:15 വായിച്ചാട്ടെ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും. അതിന് തൊട്ട് മുമ്പിട്ടുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചേരെ. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ. ബൈബിൾ ഉള്ളവരെല്ലാം ഇത് കണ്ടോണം, പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോയി. ആകാശം മാറിപ്പോ. അടുത്ത വാക്യം സകല എല്ലാ മലയും ദ്വീപും. പണ്ട് ഞാനിത് പ്രസംഗിച്ച ആൾക്കാർ പറയും, പാസ് പറയുന്ന എന്താന്ന്, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ആരെങ്കിലും കവളപ്പാറ കണ്ടായിരുന്നോ? മലയാളികള് പുത്തുമല കണ്ടായിരുന്നു. ഇത് വെള്ളപ്പൊക്കമൊന്നുമല്ല. കവളപ്പാറ സംഭവിച്ചത് ISRO പറയുകയാണേ, നാട്ടുകാർ കേട്ടാലും കുഴപ്പമില്ല, വെള്ളമൊന്നുമല്ല. ആകാശത്ത് നിന്ന് മേഘം കൂട്ടിയിടിച്ചപ്പം ഒരു സാധനം ഭൂമിക്കടി തുറന്നു കയറി. അവൻ്റെ പേരാ സ്ട്രെയിഞ്ച് ലെറ്റ്. അതാ 6 1000 വീട് ഒറ്റയടിക്ക് കൊണ്ടുപോയച്ച കടലല്ല. സ്തോത്രം. ഇതാ പ്രവചനത്തിൻ്റെ നിവർത്തി. കവളപ്പാറ കണ്ടില്ലേ? ഒരു ഒരു ദേശം മൊത്തവും പോയത് കണ്ടേ? സകല കണ്ടില്ലേ? കവളപ്പാറ പുത്തുമല സകല മലയും ദ്വീപും. എല്ലാ മലയും തീരാൻ പോകും, ആരും കരയണ്ട. നിങ്ങൾ പോകുന്നതും കാൽ ചവിട്ടുന്നതും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം പ്ലേറ്റ് ഇളകിയിരിക്കുക. സ്തോത്രം. ആൻഡമാൻ പോയില്ലേ? 2 എങ്ങാണ്ട് തീർന്നു. സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്നിളകി. ഇടുക്കി പോയിട്ടുള്ളവർക്കറിയാം, അന്നമ്മാമയുടെ കിണർ അവറാച്ചാൻ്റെ പുരയിടത്തി, അവറാച്ചാൻ്റെ പുരയിടം ആ അന്നമ്മാമയുടെ വീട്ടിൻ്റെ അടുത്തും. സ്തോത്രം. ഇടുക്കി സംഭവിച്ചതാ, കണ്ടില്ലയോ? ഗേറ്റപ്പുറം, മതിലിപ്പുറം, കക്കൂസപ്പുറം. സ്തോത്രം. എല്ലാം തീരാൻ പോവുക. സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. അടുത്ത വാക്യം വായിര്. ഭൂമിയിലെ രാജാക്കന്മാരും മുഖ്യമന്ത്രി, അടുത്തത് മഹത്തുക്കളും, പ്രധാനമന്ത്രി, സഹസ്രാധിപന്മാരും, പഞ്ചായത്ത് പ്രസിഡന്റ്, ധനവാന്മാരും ബലവാന്മാരും, ഓവർസിയറും സ്റ്റേറ്റ് സെക്രട്ടറി എല്ലാം കസേരയിൽ എഴുതേക്കു. അടുത്തത് സകല ദാസനും സ്വതന്ത്രനും. അച്ചായനും അമ്മാമ എല്ലാം ലേബർ ക്യാമ്പിൽ കയറുന്നു. സ്തോത്രം. അടുത്തത് ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ച്. കണ്ടോ? സമാധാനത്തിൽ പറഞ്ഞെങ്കിൽ ഇത് മനസ്സിലാവൂ. ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാം, ആത്മഹത്യ ചെയ്താൽ ശരീരം മരിക്കും, ആത്മാവ് മരിക്കത്തില്ലെന്ന്. സ്തോത്രം. അതുകൊണ്ട് അവരെന്തു ചെയ്യുമെന്ന് പറയും, എൻ്റെ മക്കളെ ഇതങ്ങ് ചെയ്യരുത്. ഈ ചെയ്യുമ്പോൾ സീരിയലിൽ തുടങ്ങുന്നില്ല, മരിച്ചതിന് ശേഷം സീരിയൽ ആരംഭിക്കുന്ന സാമ്പിളാണ്. സ്തോത്രം. അതുകൊണ്ട് ഇവരാരും എന്തോ ചെയ്യത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. പ്രകൃതിയുടെ ദുരന്തം കണ്ടിട്ട് ഇവർ കസേരയ്ക്കകത്ത് നെഴുന്നേൽക്കും. എവിടെ പോയി നിൽക്കുമെന്നറിയാമോ? പാറകളിലും. വായിക്കാം മക്കളെ, അടുത്ത് വായിക്കാം. മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. അതെന്തിനാ വീഴുവിനെന്ന് പറയുന്നതെന്നറിയാമോ? ഈ കർത്താവിൻ്റെ സന്നിധിയിലെ ഒരു കാര്യമുണ്ട്, നല്ലൊരു കമ്പ്യൂട്ടറുണ്ട്, അതിനകത്ത് 45-inch സ്ക്രീനാണ്, അതിനകത്തൊരു വിഷയമുണ്ട്. ആരുടെ ബൈക്കിൽ കറങ്ങിയോ
കപ്പക്കാല ഇരുന്ന് മൊബൈലടിച്ചോ, ജുമേറാ ബീച്ച് കപ്പലിൻ്റെ തിന്നാൻ പോയ എല്ലാം അവിടെ വരുമെന്ന് സ്തോത്രം. അയ്യോ ഭയങ്കര ദുഃഖം അത് പറഞ്ഞപ്പം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടുന്ന് കേരളത്തിൽ വരുമ്പോൾ എത്തിസലാട്ടിൻ്റെ ബി എസ് എൻ എല്ലിൻ്റെ റോമിങ് ഇവിടെ നടക്കുന്നെങ്കിൽ അതിലും വലിയ സാധന ഗലീലിയോ പ്രോജക്റ്റ് മേളി ഇട്ടേക്കുന്ന സ്തോത്രം. അതുകൊണ്ട് സഭയെ കൈയടിച്ച് തുള്ളിത്തുള്ളി നിന്നിട്ടൊന്നും കാര്യമില്ല. കർത്താവിൻ്റെ കമ്പ്യൂട്ടർ വരുമ്പോൾ എല്ലാ കാര്യവും കാണുമെന്ന് സ്തോത്രം. അവൻ്റെ ജി പി എസ് ഭയങ്കര സ്തോത്രം. അന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ന്യായാധിപനായ കർത്താവ് വെളിപ്പെടും പറയും, അല്ലയോ ദൈവമേ ഞങ്ങൾ ആത്മഹത്യ ചെയ്തല്ല, കട്ടകാലത്തിൽ അതിലേ നടന്നു പോയപ്പോൾ പാറ വീണയാണ് സ്തോത്രം. ഇത് അക്ഷരീയമായി സംഭവിച്ചു. എവിടെ സംഭവിച്ചു? കേരളം. ഓക്കി ചുഴലിക്കാറ്റ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ വിഴിഞ്ഞം കടപ്പുറത്ത് ചെന്നപ്പം ജനമിളകിയപ്പം പുള്ളിക്കാരൻ പമ്പ കടന്നു. ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രി കേക്കട്ടെ. രണ്ട്, ചെങ്ങന്നൂർ സജി ചെറിയാൻ സുന്ദരനായ നിങ്ങളും ചെങ്ങന്നൂർക്കാർ എം എൽ എ, ചെങ്ങന്നൂരിലൊരു പ്രളയം അടിച്ചാൽ പറഞ്ഞില്ലേ സാർ സാർ ഇവിടെ ആയിരങ്ങൾ മരിക്കാൻ പോകുന്നു, എനിക്ക് എം എൽ എ സ്ഥാനം വേണ്ട, വല്ല ബോട്ടിനെ ഹെലികോപ്റ്ററിനെ അയക്കാൻ തീർന്നില്ല. പരവൂരിലെ സുന്ദരനായ എം എൽ എ വി ഡി സതീശൻ കണ്ടില്ലേ, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് നിലവിളിക്കുക, വടക്കം പരവൂരിൽ ആയിരങ്ങൾ മരിക്കാൻ പോകുന്നു, സാറേ സാറേ വല്ല വിധേനെ അവർ രക്ഷപ്പെടുത്തണമെങ്കിൽ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ എഴുതിയത് ഇന്ന് രാത്രി സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിയെങ്കിൽ കവളപ്പാറയും പുത്തുമലയും കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മലതുമായിരിക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കുമെങ്കിൽ എമിറേറ്റ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങളിത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടാൻ കാലമായി. ആരായൻ്റെ കർത്താവ് യേശു ക്രിസ്തു പെന്തക്കോസിൻ്റെ ദൈവമാണോ, മർത്തോമയുടെ ദൈവമാണോ, യാക്കോബയുടെ ദൈവമാണോ, സി എസ് ഐയുടെ ദൈവമാണോ, അവരുടെ ഒന്നും ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കും ിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുക. ഇന്ന് രാത്രി അവനധികാരം കൊടുത്തു. വചനം മനസ്സിലാകുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു രാജാവ് വാഴാൻ കാലമായി, നീതിയോടെ വെളിപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി കേൾക്കണേ മക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത് 2035 സജൂജാത്തന്നൂരല്ല പറഞ്ഞത്. ഇന്ന് കാലിഫോർണിയ ബെർക്കിലി ക്യാമ്പസിലിരിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ പേര് ഡോക്ടർ ഫ്രാങ്കിൽ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു 2035 ദ സൺ ഈസ് ഗോയിങ് ടു സ്ലീപ്പ്. സൂര്യൻ ഉറങ്ങാൻ പോകുന്നെങ്കിൽ അന്ധകാരം വ്യാപരിക്കാൻ പോകുന്നു, ഭൂമിയിൽ ജാതികൾ ഏറ്റുമുട്ടാൻ പോകുന്നു, കൂരിരുട്ടിവിടെ വ്യാപരിക്കാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവൻ്റെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ നാഥൻ വരാറ. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങളിലേക്ക്. അങ്ങനെയെങ്കിൽ നമ്മളെങ്ങനെ മധ്യാകാശത്തിലെടുക്കപ്പെടും? അടുത്ത സയൻസിലേക്ക് പറയാം. ഇന്ന് രാത്രി നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കോഴിക്കോട് പോകണമെങ്കിൽ ഒരു വിമാനം ആവശ്യമുണ്ട്. നമുക്ക് നിത്യതയിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മളെ കൊണ്ടുവരാൻ വരുന്നു ഒരു മേഘം. ആ മേഘത്തിൻ്റെ വിഷയമാണ് ഇന്ന് ലോകം മുഴുവൻ നടക്കുന്നത്. എന്താ മേഘം? സങ്കീർത്തനം 104:3-4 വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞേ. സങ്കീർത്തനം 104:3-4 വാക്യങ്ങൾ. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. അതിന്റെ പേരാ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, പൈനാപ്പിൾ അലർട്ട്, മൊസംബി അലർട്ട് അല്ല ഇതിനകത്ത് സ്വോത്രം. ഇപ്പം പറഞ്ഞു തരാം, അടുത്തത് വായിക്കാം. അവൻ തൻ്റെ മാളികകളെ വെള്ളത്തിൻ്റെ തുലാങ്ങളിൽ നിർത്തുന്നു. അടുത്തത് വായിക്കാം. മേഘങ്ങളെ തൻ്റെ തേരാക്കി, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. മതി, കണ്ടില്ലേ? ശ്രദ്ധയോടെ ഇരിക്കണം. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രഭാഷണം. ഭൂമി, സൂര്യൻ
പതിനഞ്ച് കോടി കിലോമീറ്റർ മഴ പെയ്യുന്നതെങ്ങനെ പറയാം? എന്താ സംഭവം അറിയാമോ? പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരമുള്ള സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കടൽ, ആ പ്രകാശം താഴെ അടിക്കുമ്പോൾ സമുദ്രത്തിലെ വെള്ളം കട്ടപിടിച്ച് നീരാവിയായി ഉയർത്തപ്പെടുന്നു. ആ നീരാവി ഉയർത്തപ്പെടുമ്പോൾ ഒന്നാമത്തെ മേഘത്തെ സയൻസ് പ്രതിപാദിക്കുന്നു, നിംബസ്. സയൻസ് എല്ലാം കേട്ടോണം, നിംബസ്. ഒന്നാമത്തെ മേഘം, രണ്ടാമത്തെ മേഘം ആട്ടോ നിംബസ്. ഈ ആട്ടോ നിംബസും നിംബസും രണ്ട് മേഘം. അതുകൊണ്ട് അയ്യോബ്, നീ കാർമേഘത്തെ കണ്ടിട്ടുണ്ടോ? മിന്നലുള്ള മേഘത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആദേശപ്രകാരം ചുറ്റി സഞ്ചരിക്കുന്നു. ന്യൂനമർദ്ദ ഒറീസ, പെയ്യുന്നത് കേരളം. ന്യൂനമർദ്ദ മാസ, പെയ്യുന്നത് തമിഴ്നാട്. മേഘം സഞ്ചരിക്കുന്നു. ഇത് രണ്ടാമത്തെ മേഘം, നമ്പർ വൺ നിംബസ്. നമ്പർ വൺ നിംബസ്, നമ്പർ ടു ആട്ടോ നിംബസ്. മൂന്നാമതൊരു മേഘമുണ്ട്, അവൻ്റെ പേര് അസീറാസ്. ഈ സീറസ് കാണുമ്പോൾ മനോരമയിലും വീട്ടിലും വാർത്ത, ചാറ്റൽ മഴ ഉണ്ടാകും. അമ്മാമ്മയുടെ ചുരിദാർ മുറ്റത്ത് കാണരുത്, റാന്നിക്കാര ഭാഷ ഒട്ടുപാലും കാണരുത്, സ്തോത്രം. ഇതിൻ്റെ പേരാ സീറസ് മേഘം. ഈ സീറസാ ചാറ്റൽ മഴ. പിന്നെ ഇടിയും മിന്നലും കണ്ട് ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൈ ഉയർത്താം. തണ്ടർ ആൻഡ് ലൈറ്റിനി ആരെങ്കിലും ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. തീരം പോവാ. ഇടിയും മിന്നലും, അയ്യോ, ഇടി മിന്നൽ പൊട്ടുമ്പോൾ ചാക്കും എടുത്ത് കട്ടിലിൽ കയറി കിടക്കുന്ന അച്ഛനും അമ്മാമയ്ക്കും അറിയത്തില്ല ഇടിയും മിന്നലും എന്തുവാന്ന്, സ്തോത്രം. ഒന്ന് കൈ ഉയർത്തിയാട്ട് മാത്രം, മക്കളെ എൻ്റെ ക്യാമറയൊന്നുമില്ല, മിഡിൽ ഈസ്റ്റുകാരാണ് എടുക്കുന്നത്, സ്തോത്രം. വിഷമിക്കേണ്ട, നാട്ടിൽ കൊണ്ടുപോയി കാണിക്കത്തുമില്ല. ഇടിയും മിന്നൽ ഇവിടെ ദുബായ് വരെ പ്രളയം കണ്ടുവരാം ഇപ്പോൾ, സ്തോത്രം. ആ ഇടിയും മിന്നൽ, ഇനി സയൻസ് ഉണ്ടാക്കി കേൾക്കണം, ആരാ ഇടിയും മിന്നലും ഉണ്ടാക്കുന്നത്? നാടൻ ഭാഷയെ കഥ. അവരച്ചായൻ, രണ്ട് മക്കളുണ്ടായിരുന്നു, ജോസും ജോയിയും. അച്ചായൻ ഒരു കാര്യം ചെയ്ത് പ്രമാണം എഴുതി വെച്ച് കഷാലത്തിന് കല്ലിട്ട് കൊടുക്കാൻ മറന്നുപോയി. അയാളൊക്കെ അച്ചായന് മാടരടി അടിച്ച് അങ്ങ് പോയത്, സ്തോത്രം. അച്ചായൻ മറിച്ച് ഏഴാം പക്കവന്മാരെന്തോ ചെയ്ത് കയ്യാല കോരാൻ വന്ന് ജോസും ജോയിയും കൂടെ വടം വെച്ച് കെട്ടി. ജോസ് പറഞ്ഞ്, ഇതെൻ്റെ അപ്പൻ തന്ന ഓഹരിയ. ജോയി പറഞ്ഞ്, ഇതെൻ്റെ അപ്പൻ തന്ന ഓഹരിയ. നാട്ടുകാർ പുറത്ത് നിന്ന് പറഞ്ഞ്, വല്യപ്പ ഇഷ്ടം പോലെ അടിച്ചു മാറ്റി മക്കൾ വെട്ടുന്നു, സ്തോത്രം. അതേ പരിപാടിയാണ്. രണ്ട് മേഘങ്ങൾക്ക് തമ്മിലെ വലിയ സാദൃശ്യ, അവന്മാർ ചേരത്തില്ല. അവൻ്റെ പേരാ ആട്ടോ നിംബസും സീറസും. ഇവർ കൂട്ടിയിടിക്കുമ്പോൾ 17,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വായുമണ്ഡലം പഴുക്കും. അന്നേരം ഉണ്ടാകുന്ന പ്രതിഭാസമാണ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്, ഇടിമിന്നൽ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരാ? സഹോദരി കേൾക്കുന്നുണ്ടോ? സഹോദര കേൾക്കുന്നുണ്ടോ? രണ്ട് മേഘങ്ങളെ കൂട്ടിയിടിച്ച് ഇടി പൊട്ടിക്കാൻ കഴിവുള്ളവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവം 10,000 രൂപയിലെ പള്ളിയിലെ കതിനാവടി പ്രസാദിക്കും. സയൻസ് കേട്ടോ. അതുകൊണ്ട് മേലാൽ കർത്താവിനെ വെടിവെട്ടിച്ച് പുണ്യവാളനെ ഓടിക്കരുത്, സ്തോത്രം. പാത്രകീ സഭയെ ഞാൻ നിർത്തി. തിരുമേനി വരോട്ട് നല്ല അടുപ്പമായിരുന്നു. കോലഞ്ചേരി ചെന്നപ്പോൾ ഞാനൊരിക്കൽ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞു. സയൻസ് എല്ലാം കേട്ടിട്ട് തിരുമേനി എന്നോട് ചോദിക്കുക, സാറ് ഇതൊക്കെ ശരിയാണെന്ന്, സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളറിയിച്ച്, ഞങ്ങളെ നിങ്ങളറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആ ദൂതൻ ഡാനിയേൽക്ക് സഭയിൽ ഇതെല്ലാം അറിയാവുമെന്ന് ചോദിച്ചു, സ്തോത്രം. അപ്പോഴാ തിരുമേനിയോട് പരവൂർ വെടിവെടിക്കെട്ട് നടന്നേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് തിരുമേനി, പരവൂർ 108 എണ്ണം പോയി, MP വരെ ഇപ്പം കോടതിയിലാണ്. അയ്യോ, ഒരു പറയൽ. ഞാൻ പറഞ്ഞു, പള്ളിയിലെങ്ങാണ് തിരുനാളിൽ വെടിയെങ്ങാനും പൊട്ടിച്ച 10 എണ്ണം ആയിക്കഴിഞ്ഞാൽ മൂവാറ്റുപുഴ കോടതി നിൽക്കുമെന്ന് പറഞ്ഞു, സ്തോത്രം. ഉടനെ പേനയെടുത്തവരെടുത്ത്, ഇനി മേലാൽ ഒരൊറ്റ പള്ളി വെടി പൊട്ടിച്ചേക്കര, അച്ഛനെ വണ്ടം വേട്ടി മാറ്റുമെന്ന്, സ്തോത്രം. പാത്രകീ സഭയിലെ സകല വെടിയും തീർന്നു, സ്തോത്രം. പിന്നെ ഏത് വെടിയിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് പറയാം, സ്തോത്രം. പണ്ടൊരുത്തനെ കാട്ടിക്കടന്ന് കരമടിച്ചു, ആരും കണ്ടില്ലെങ്കിലും നിന്റെ 10,000-ത്തിൻ്റെ കമ്പത്തിലും 20,000-ത്തിൻ്റെ ചോട്ടാവടിയിലുമല്ല സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നത്. ഏത് വടിയിലാണോ കരമടിച്ച് ആരാധിക്കുന്നവൻ്റെ കരമടിയിൽ പ്രസാദിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. നമുക്കിപ്പോൾ കരവടിയൊന്നുമില്ല. നമുക്ക് ഇലക്ഷനും ബൂത്തും കൊടുത്തുവാ. ചെറിയാങ്കൽപ്പകവാടിയുടെ വീട്ടിൽ ഒരു കൺവെൻഷൻ നടന്നു, നാട്ടുകാർ കേൾക്കട്ടെ. കേക്ക്, സിനിമാ നടൻ മോഹൻലാൽ, ആ പേര് നിങ്ങൾക്കറിയത്തില്ല, സ്തോത്രം. മോഹൻലാൽ രണ്ടാമത്തെ നിലയിരിക്കുക, സുന്ദരമായ കൺവെൻഷൻ. കുഞ്ഞുങ്ങൾ അവസാന സമയം പാട്ട് പാടി ആരാധിച്ചു. ആ ഇന്ന് ഈ അജു ലീഡ് ചെയ്തുള്ള ഒരു കൊച്ചു പറഞ്ഞ്, കരമടിച്ച ദൈവത്തെ ആരാധിക്കാൻ പറയും, ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞു. വചനം എന്തുവാ, കരമടി അറിയാത്ത എന്തുവാന്നറിയാമോ?
മോഹൻലാൽ സിനിമാ നടൻ രണ്ടാമത്തെ നില കരമടിച്ച് പാടി ഈ പാട്ട് ചേർന്ന്. പിറ്റേന്ന് മോഹൻലാൽ കൽപ്പകവാടിയോട് പറഞ്ഞെന്താണെന്നറിയാമോ? അന്ന് രാത്രി ഞാൻ പൊന്നുപോലെ ഉറങ്ങിയെന്ന് സ്തോത്രം. അതുകൊണ്ട് ആ സിനിമാ നടൻ മോഹൻലാൽ വാട്സപ്പ് നിർത്തി. വല്ലവരും വായിച്ചായിരുന്നു, നമ്മൾ പാടിച്ചുകൊണ്ടിരിക്കുക പുള്ളി വാട്സപ്പ് നിർത്തിയിട്ട് കാലത്തെ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് രാത്രി ഉറക്കം തരാത്തവന് ഉറക്കം കിട്ടുവാൻ നിന്റെ കരമടിക്ക് കഴിയും, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിന്റെ കരമടിക്ക് കഴിയും. കാട്ടിനകത്ത് കരമടിച്ചവനെ നാട്ടിലെ രാജാവാക്കാൻ ഒരു കരം ചലിക്കെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ, നിന്റെ കരമടിയിൽ പ്രസാദിക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം, പള്ളിയിലെ വെടിക്കകത്തല്ല, നിന്റെ കരമടിയിൽ പ്രസാദിക്കുന്നവൻ. യെസ്, നമ്പർ 3 ആട്ടോനിമസ് സീറസ്, നമ്പർ 4 പ്ലാൻഡോസ്. ഈ പ്ലാൻഡോസ് ഐ എസ് ആർ കാണുമ്പോഴാ റെഡ് അലർട്ട് പെരുമഴ, ഓറഞ്ച് അലർട്ട് മിനിമം മഴ, അത് കഴിഞ്ഞിട്ട് ഗ്രീൻ അലർട്ട് ചാറ്റമഴ, യെല്ലോ അലർട്ട് മലയുടെ മേഘങ്ങളിലുള്ളവർ സൂക്ഷിക്കണം. അന്ന് തൊട്ടാ ഈ അലർട്ട് വന്ന നാലാമത്തെ മേഘം. ഇനി വരുന്നത് പൈനാപ്പിൾ അലർട്ട്. കണ്ടോ ബൈബിളുമായിട്ട് ഇതിൻ്റെ ബന്ധം കണ്ടോ? സ്തോത്രം. ഇതാ ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ടും റെഡ് അലർട്ടും കാണുന്ന മേഘമാ പ്ലാൻഡോസ്. ഇതേ സയൻസിന് അറിയാവൂ. എന്നാൽ അഞ്ചാമതൊരു മേഘം സ്വർഗത്തിൽ നിന്നിറങ്ങി. ആ മേഘത്തിൻ്റെ പേര് അക്യൂമിനോ നിംബസ്. ആ മേഘം ഇറങ്ങിയത് കൊണ്ട് അമേരിക്ക പ്രസിഡൻ്റിൻ്റെ കൊട്ടാരത്തെ മഴ, മസ്കറ്റി സോനു ഗോനു, ഖത്തർ കണ്ടില്ലേ, എല്ലാവരെയും വീട്ടിൽ വെള്ളം കയറി, അച്ഛൻ്റെ അമ്മാമ്മയുടെ കാറ് മേലെ കീഴായിട്ട് മറിഞ്ഞു. ദുബായിൽ ആരെങ്കിലും ഡാം തുറന്നു വിട്ടേന്നോ, ദുബായ് മഴ ആലിപ്പഴം വീണെന്ന് കഴിഞ്ഞ ആഴ്ച ദുബായിൽ പേപ്പർ വായിച്ചില്ലായിരുന്നോ? സ്തോത്രം. സകല സ്ഥലത്തും മഴയെങ്കിൽ നിങ്ങളുടെ ഒരു എയർലൈൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നാൽ സലാല കഴിയുമ്പോൾ അതിനകത്ത് അനൗൺസ്മെൻ്റ് കൊടുക്കുന്നത് പോലെ അഞ്ചാമത് മേഘം സ്വർഗത്തിൽ നിന്ന് താഴേക്കിറങ്ങി. അതിൻ്റെ പേര് അക്യൂമിനോ നിംബസ്, ഓക്സിജൻ ചേംബർ. വായിച്ചു, മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. പോരെ, ആദ്യത്തെ ഐ സി ഉണ്ടാക്കി ആരാ? അയ്യോ, റാഷിദ് ഹോസ്പിറ്റലാന്നു, മക്തൂങ്കാരനാന്ന്. അവരൊന്നുമല്ല ആദ്യത്തെ ഐ സി ഉണ്ടാക്കിയത്. ആദ്യത്തെ ഐ സി ഉണ്ടാക്കിയത് ആരാന്നറിയാം? സ്വർഗത്തിലെ ദൈവം. വല്ലവരും ഇത് വായിച്ചിട്ടുണ്ടോ? പണ്ടൊരു അച്ചായൻ ഉണ്ടായിരുന്നു, യോനാച്ചായൻ, സ്തോത്രം. ദുബായിലോട്ട് വന്നപ്പോൾ ഉപദേശി, പ്ലെയിനിൽ കയറിയപ്പം പ്രവാചകനും, സ്തോത്രം. അങ്ങനെയുള്ള പലരും ഉണ്ട്, സ്തോത്രം. തിരുവനന്തപുരത്ത് നിന്ന് കയറുമ്പോൾ ബാസ് പ്ലെയിനിൽ കയറിയ റൂട്ട് മാറ്റം. പണ്ട് പി എസ് ബിലിപ്പ് സാറിനോട് പറഞ്ഞല്ലോ, പ്രവാചകനായി മാറും. ഇതുപോലെ മാറിയ ഒരാളായിരുന്നു യോനാച്ചായൻ. ചെന്നത് നല്ല കട നല്ല കപ്പൽ തീരത്താണ്. ചെന്ന് ടീഷർട്ടൊക്കെ മാറ്റി, ബൈബിളും അങ്ങ് മാറ്റി, ഒരു 30 അടിച്ച് ഗുണമല്ലാത്തവൻ കയറി കപ്പലിനകത്ത്, സ്തോത്രം. ഗുണമല്ലാത്തവൻ ചാരോനി കയറിയാലും കുലുങ്ങും, ചർച്ചക്കൂടി കയറിയാലും കുലുങ്ങും, ഈ പിന്നെ ഐ പി സി ചെന്നാലും കുലുങ്ങും, ബ്രദർ ചെന്നാലും കുലുങ്ങും, സ്തോത്രം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ക്ലിയർ. ചീട്ടിട്ട് പുള്ളിക്കാരനെ എവിടത്തേക്ക് ഇട്ടെന്നറിയാമോ? വെള്ളത്തിലേക്ക് വലിച്ചിട്ടു. ആരാ വിഴുങ്ങിയത്? സൺഡർ സ്കൂൾ. ആരാ വിഴുങ്ങിയത്? മിണ്ടുന്നില്ല. ആ തിമിങ്ങല അല്ല, സുന്ദരമായിട്ട് അങ്ങ് പുള്ളിയെ വിഴുങ്ങി. പക്ഷേ യോന എത്ര ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന്, സയൻസ് റിലേറ്റഡ് വരാൻ പോവാം, എത്ര ദിവസം കിടന്നു മോനെ? 3 ദിവസം, 24, 48, 72 മണിക്കൂർ. നിങ്ങൾക്ക് മെഡിക്കൽ സയൻസ് നല്ലതുപോലെ അറിയാം. 2 മിനിറ്റ് ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരുവൻ കിടന്നാൽ അപ്പം ഗുഡ് ബൈയാ, സ്തോത്രം. അപ്പം ആരാ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെന്റിലേറ്റർ വെച്ചത്? സ്വർഗത്തിലെ ദൈവം. സയൻസ് ക്ലിയറായോ? സയൻസ് ക്ലിയറായോ? 72 മണിക്കൂർ തൻ്റെ ഭക്തനായ ഒരുവൻ വഴിതെറ്റിയെങ്കിലും അവനെ മടക്കിക്കൊണ്ടുവരുവാൻ വെന്റിലേറ്റർ വച്ചവന ഞാൻ ആരാധിക്കുന്ന ദൈവം. യോനായ 1 സെക്കൻഡ് കൊണ്ട് കടലിനകത്ത് മുക്കിക്കൊല്ല എൻ്റെ ദൈവത്തിന് കഴിയും. പക്ഷേ കാൽവറിയിലെ സ്നേഹമിത, ഒരുവനും നശിച്ചു പോകാതെ നിത്യതയിൽ എടുക്കപ്പെടുവാൻ. ഏതെന്നെ കമ്പ്യൂട്ടറിലായിരുന്നു? ഉണ്ടായിരുന്നു. എന്താ കമ്പ്യൂട്ടർ? സ്വർഗം കണ്ടു. ആദം ചെയ്ത ഔവ ചെയ്ത പാപം. എങ്കിലും സ്നേഹനിധിയായ കർത്താവ് സായം സന്ധ്യയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പലപ്പോഴും ഞാൻ ആലോചിച്ചുണ്ട്, ആദമേ നീ എവിടെ? പാപം ചെയ്ത മനുഷ്യനെ തകർത്ത് കളയാനല്ല മാനവകുലത്തിന് വേണ്ടി വന്ന നമ്മുടെ കർത്താവ്, പാപം ചെയ്തവനെ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് നിത്യതയിലേക്ക് ചേർക്കുവാൻ. ഏതെങ്കിലും ഒരു ശബ്ദം മുഴങ്ങിയെങ്കിൽ യോനായ്ക്ക് വേണ്ടി ഒരു മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത്. അതുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ജയലളിത 23 ദിവസം വെന്റിലേറ്ററിൽ. കരുണാനിധിയിൽ വെന്റിലേറ്ററെങ്കിൽ
സ്വർഗത്തിലെ വെന്റിലേറ്റർ തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ ഇറങ്ങി വരുന്ന ക്യൂമനോ നിംബസ്. അതുകൊണ്ട് പ്രളയം, കാറ്റ്, മഴ, മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അഞ്ചാമത്തെ മേഘ സ്വർഗീയ നാട്ടിൽ നിന്ന് ഭക്തരെ ചേർക്കുവാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ബ്രദർ നീ ഒരുങ്ങിയിട്ടുണ്ടോ? സിസ്റ്റർ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പറയാം. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ഗിലയാദിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ ഇറങ്ങി. ഏലിയാവ്, നല്ല വചനം നിങ്ങൾക്കറിയത്തില്ലേ, ദേശത്തിന് വേണ്ടി അവൻ ഇടിവിൽ നിന്നോ 7 ദിനം മുട്ടുമടക്കി. 7ാം ദിവസം ഒരു മേഘം പൊങ്ങി. ബാല്യക്കാരനോട് പറഞ്ഞെന്താണെന്നറിയോ? ആകാവ് രാജാവിനോട് പറയാൻ രഥം പൂട്ടി സ്ഥലം വിടാൻ. വല്ലവരും ഓർക്കുന്നുണ്ടോ? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനെ രഥത്തിൻ്റെ ഒരു സൈഡിൽ പോലും ആകാവ് കേട്ടിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞു, അര കെട്ടി കച്ചമുറക്കി ആകാവിൻ്റെ രഥത്തിൻ്റെ മുമ്പേ ഓടാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഇതിരി രകത്തിരിക്കുന്ന സഹോദര സഹോദരി, ലോകത്തിൻ്റെ രഥങ്ങൾ നിനക്ക് വേണ്ട. അഭിഷേകമുള്ളവൻ ഇറങ്ങി തിരിച്ചാൽ യോർദാൻ്റെ അക്കരെ ചെന്നപ്പോൾ അവനെ എതിരേൽക്കുവാൻ സ്വർഗത്തിൻ്റെ രഥം ഇറങ്ങി വന്നത്. മേഘങ്ങളെ തയ്യാറാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. രാത്രി ദൈവത്തിൻ്റെ ദാസന്മാരെ, IPC രഥം തന്നില്ലേലും, ചർച്ചക്കൂടുകാരൻ തന്നില്ലേലും, ശാരോൻ തന്നില്ലേലും, AG തന്നില്ലേലും, അഭിഷേകത്തിൻ്റെ രഥം പ്രാപിച്ചവൻ, അഭിഷേകത്തിൻ്റെ കൃപ പ്രാപിച്ചവൻ ഇന്ന് രാത്രി പറയണം, എന്നെ വലിയ രീതിയിലൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും അക്കരെ എത്തിക്കുവാൻ സ്വർഗത്തിൻ്റെ രഥം ഇറങ്ങി വരാറ്. ലോകത്തിൻ്റെ രഥം ഇന്ന് രാത്രി നിനക്ക് വേണ്ട. അഭിഷേകത്തിനെ ചേർക്കുവാൻ സ്വർഗത്തിൻ്റെ രഥം ഇറങ്ങി വരാറ്. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങളോട്, ദൈവസഭയോട് പറയാ, കസേരയ്ക്കും ഭദ്രാസനത്തിനും സിംഹാസനത്തിനും അടിയും പിടിയും കൂടാതെ നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടുവാൻ അന്ത്യനാളിൻ്റെ ധ്വനി മുഴങ്ങുമ്പോൾ ഇന്ന് രാത്രി പകയും പിണക്കവും കോപവും തോന്നും, പക്ഷോ ജാരസംഖ്യയും വലിച്ചെറിഞ്ഞ് കത്തുന്ന ലോകത്തിനകത്ത് നിന്ന് ആത്മാക്കളെ നേടിയെടുക്കുക. എമിറേറ്റിനകത്ത് ദൈവദാസന്മാരെ, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കട്ടെ. അനേക കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കട്ടെ. നശിച്ചു പോകുന്ന ഭക്ഷണത്തിൽ നിറഞ്ഞ ലോകത്തിനകത്ത് നിത്യതയിലെ കവാടത്തിലേക്ക് കുഞ്ഞുങ്ങളെ എടുക്കപ്പെടുക. അല്ലേലൂയ. അന്ത്യനാളിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി 1000 പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിൽ തൊടുന്ന രാത്രിയായി മാറട്ടെ. ദൈവസഭ മടങ്ങട്ടെ, ദൈവദാസന്മാർ മടങ്ങട്ടെ, നേതൃത്വം മടങ്ങട്ടെ. കാലം തീരാറായി, കാന്തൻ വരാറായി. 2035 സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. ദ ഡേ ഓഫ് ലോർഡ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായി, ചന്ദ്രൻ രക്തതുല്യമായി മാറും. ഇന്ന് രാത്രി അന്ധ തമസിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നിത്യതയിലേക്ക് വഴി നടത്തുക. ഷാർജയ്ക്കകത്തുള്ള ഈ എമിറേറ്റ്സിനകത്ത് ദൈവകുഞ്ഞുങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഈ ലോകത്തിലെ രാഷ്ട്രീയവും അല്ലേലൂയ സഭയുടെ നേതൃത്വവും ഇലക്ഷനും ബൂത്തുമെടുത്തുമെല്ലാം മാറ്റി നിത്യരാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പറ്റത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ മേഘാരൂഢനായി മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അവനെ കുത്തിത്തുളച്ച കണ്ണുകളും അത് കാണാൻ കാലമായി. ഭൂമിയിലെ ഗോത്രങ്ങൾ അവനെ ചൊല്ലി വിലപിക്കുന്ന കാലമായെങ്കിൽ ഇന്ന് രാത്രി നീ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ആദ്യമായി സന്ദേശം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ആദ്യമായി വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വരവിൽ പോകണമോ? ഇത് പറയാതെ നിർത്തിയാൽ ദൈവം എന്നോട് ചോദിക്കും 7 ഘടകങ്ങൾ നിത്യതയിൽ. നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നോ കൊച്ചിയിൽ നിന്നോ ഇവിടത്തേക്ക് വരുമ്പോൾ ഒരു പാസ്പോർട്ട് വേണം, ബോർഡിംഗ് പാസ് വേണം, വിസയുടെ പേപ്പർ വേണം, അതിനുശേഷം കോൺട്രാക്റ്റ് വേണം, ബാക്കി കാര്യങ്ങൾ വേണം. നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടുവാൻ 7 യോഗ്യത. 1, നീ രക്ഷിക്കപ്പെട്ടിരിക്കണം. ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സത്യവചനം കേൾക്കണം. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യ വലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ദാറ്റ് മീൻസ് ദ പ്യുവർ സാൽവേഷൻ, നിത്യരക്ഷ. 1ാമത്തെ ഘടകം രക്ഷിക്കപ്പെട്ടവൻ. 2, മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? യോഗത്തിൻ്റെ അവസാനം കൈ ഉയർത്തുന്നതല്ല, പഴയ കൂട്ടുകെട്ടിൽ നിന്ന്
ജഡത്തിന്റെ രാഗമോഹങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിത്യതയിലേക്ക് എത്തുന്ന വണ്ടിയിൽ വണ്ടി മാറി കയറണം. റിപ്പൻഡൻസ് എന്താണെന്ന് അറിയാമോ? നാടൻ ഭാഷ കഞ്ചാവ്, കൊച്ചുപീടി, പകയും പികവും, പിണക്കവും, അസൂയെല്ലാം മാറ്റണം. മാനസാന്തരം, മാനസാന്തരപ്പെട്ട നീ അനുതപിക്കണം. എന്താ അനുതാപം? അറിയായ്മയുടെ കാലങ്ങൾ ചെയ്ത തെറ്റിനെ ഓർത്ത് മുട്ടുമടക്കി ദൈവസന്ധിയിൽ അനുതപിക്കണം. മുടിയൻ പുത്രൻ പറഞ്ഞ പോലെ, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അനുതാപ അനുതപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. പെന്തിക്കോസ് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി നീ സ്നാനമേൽക്കണം. സ്നാനമേറ്റ നീ പലയിടത്തും മുങ്ങി നടക്കരുത്. ആത്മാവിലും സത്യത്തിലും വേർപെട്ട് ആരാധിക്കണം. വേർപെട്ട് ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. തിരുമേശയിൽ പങ്കാളിയാകുന്ന നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ സ്വർഗം നിന്നെ വിളിക്കും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവ്. ഇന്ന് രാത്രി പാറയുടെ പിളർപ്പിൽ കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. യെസ്, ഇന്ന് രാത്രി അകത്തളങ്ങളിൽ ഏഴ് കാര്യം ഉറപ്പായിട്ടുള്ളവരെ ചേർക്കാൻ നാഥൻ വരാറായി. കാഹളം ധ്വനിക്കാറായി. മരിച്ചവർ അക്ഷയരായി ഉയർക്കാറായി. ചൂളമടി തുടങ്ങാൻ കാലമായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരുത്ത്, കാലുകൾ കെട്ടിയിരിക്കും. പുരോഹിതൻ ഒരു പ്രാവിൻ്റെ തലയിറക്കും, കൂടെ ഇരിക്കുന്ന പ്രാവിൻ്റെ മുഖത്താ രക്തം തെറിക്കും. രക്തം തെറിച്ച പ്രാവ് പട്ടണത്തിനകത്ത് പിന്നെ കാണത്തില്ല. ഇണ വേർപെരിഞ്ഞ പ്രാവ് പാറയുടെ കടുംതൂക്കിലും ഇരുളിലുമെങ്കിൽ ഇന്ന് രാത്രി ഈ മണലാരണ്യത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവദാസനെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സഹോദര, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അമ്മച്ചിയെ, പഠിക്കുന്ന മോളെ, നിന്റെ മുഖം ആരും കണ്ടില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ മുഖം കാണുന്ന നാൾ ഇന്ന് രാത്രി അടുത്തിരിക്കുകയാ. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഇന്ന് രാത്രി ഞാൻ കണ്ടോട്ടെ. രണ്ട് കാര്യം പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് കടക്കാം. സാൽവേഷൻ ആർമി, അതിൻ്റെ കമാൻഡറിൻ്റെ പേരാരാന്നറിയാമോ? ഡോക്ടർ വില്യം ബൂത്ത്. ഞാൻ വായിച്ച് കരഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ലണ്ടനിലെ പോലീസ് സ്കൂളിൽ നിന്ന് മുഴുവൻ കാര്യങ്ങൾ ചെയ്തെടുത്തതാണ് അവൻ, സാൽവേഷൻ ആർമിയുടെ. അതുകൊണ്ടായി അവർക്കെല്ലാം ഈ സ്റ്റാർ. ലണ്ടനിലെ ഏറ്റവും വലിയ ചർച്ച്, കേൾക്കണമേ, ലണ്ടനിലെ ഏറ്റവും വലിയ ചർച്ചാണ്. അവിടെ ആർക്കും പ്രവേശനമില്ല, നല്ല ഉദ്യോഗസ്ഥർക്ക്. അതിൻ്റെ അര കിലോമീറ്റർ ഇപ്പുറത്തൊരു ചെരുപ്പ് കുത്തിയുണ്ട്. അവൻ്റെ പേരാ സാമുവൽ ബെർഗ്. കഥ കേൾക്കണം. അവൻ എന്തോ ചെയ്ത് ഒന്നാം വർഷം അവിടെ ചെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഈ ആലയത്തിൽ ആരാധിക്കണം. അവർ ചോദിച്ചു, നിനക്കെന്തുവാ ജോലി? എൻ്റെ അപ്പന് ചെരുപ്പ് കുത്തി, ഞാൻ പോളിഷ് ചെയ്യാം. പാൻ പറഞ്ഞു, ഇത് ലണ്ടനിലെ വി ഐ പിക്ക് വേണ്ടിയുള്ള സുന്ദരമായ ചർച്ച. രണ്ടാം വർഷവും പോയി. അവൻ വീണ്ടും സെക്യൂരിറ്റിയോട് പറഞ്ഞ്, എന്നെ കയറ്റി വേണം, എനിക്ക് ദൈവത്തെ ആരാധിക്കണം. അവർ പറഞ്ഞ് പറ്റത്തില്ല. മൂന്നാം വർഷം അവൻ അവിടെ ചെന്നു, കേൾക്കണേ, അവൻ ആരാധന പറഞ്ഞില്ല. നിങ്ങളുടെ പ്രസിഡൻറ്റിനെ ഒന്ന് കാണണം, ചെരുപ്പ് കുത്തിയുടെ മകൻ. അവർ പറഞ്ഞ് എന്താണെന്നറിയാമോ? പ്രസിഡൻറ്റുണ്ട്, കാണാൻ പറഞ്ഞു. പ്രസിഡൻറ്റ് ഡോക്ടർ വില്യം ബോത്ത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ പറഞ്ഞു, എനിക്കിവിടെ ആരാധിക്കണം. അദ്ദേഹം പറഞ്ഞു, നിനക്കൊരു യോഗ്യതയില്ല, നിനക്കെന്തോ അറിയാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, എനിക്ക് ഷൂ തുടയ്ക്കാൻ അറിയാം. അയ്യോ, ഞാൻ അങ്ങനെ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ വരുന്ന എല്ലാം മിലിറ്ററിയുടെ കമാൻഡേഴ്സും കേണൽസും ഒക്കെ അവരെ ഷൂ തുടയ്ക്കാൻ. എന്തോ തരും പട്ടിണി കഞ്ഞി. സാൽവേഷൻ ആർമിയിൽ എഴുതി വെച്ചേക്കോ, 16 വർഷം സാമുവൽ ബെർഗ് ഷൂ പരയ്ക്കകത്ത് ആരാധന നടക്കുമ്പോൾ റാക്കിനകത്തിരുന്ന് ഷൂ തുടച്ചുകൊണ്ടിരിക്കുക. 16ാം വർഷം ലണ്ടനിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. 5 ദിവസത്തെ പ്രഭാഷണം, 2 ദിവസം ലണ്ടൻ മിഷണറിമാർ, അടുത്ത 3 ദിവസം ഒരു അമേരിക്കൻ മിഷണറി. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം എത്തണം. 10:30 ലണ്ടനിലെ സാൽവേഷൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ലാൻഡ് ലൈൻ ഫോൺ. മിഷണറിക്ക് സുഖമില്ല, പ്രസംഗിക്കാൻ വരത്തില്ല. ആ സമയത്ത് എന്താ ചെയ്തത്? വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് സ്വർഗത്തോട് പറഞ്ഞു, 1000 പങ്കെടുക്കുന്ന കൺവെൻഷനാണ്, നാളെ ഇവിടെ പ്രസംഗിക്കാൻ ആളില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നിന്റെ ഷൂ പുരയ്ക്കകത്ത് 16 വർഷമായി ഷൂ തുടയ്ക്കുന്ന ഒരുവൻ കടപ്പുണ്ട്, ഇന്ന് രാത്രി നീ അവനെ കൊണ്ടുവരണം. ഓ, ഇന്ന് രാത്രി നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ഈ ഷൂ പരയ്ക്കകത്ത് ചെന്ന് താടി വളർത്തിയ സാമുവൽ ബെർഗിനോട് പറയാം, ഇന്ന് രാത്രി നീ പ്രസംഗിക്കണമെന്ന് സ്വർഗം പറയുന്നു.
അവ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു എന്താണെന്നറിയാം, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. യെസ്, ഒന്നാം ദിനം 1000, രണ്ടാം ദിനം 2000 പേർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കേൾക്കണേ മക്കളെ, മൂന്നാമത്തെ ദിവസം യോഗം പരിസമാപ്തി എത്തുമ്പോൾ ഡോക്ടർ വില്യം പൂത്തി ചെറുപ്പക്കാരനെ പിടിച്ച് സ്റ്റേജിൽ നിന്ന് എടുത്ത് പറഞ്ഞു, ഐ വിൽ റിസൈൻ മൈ പോസ്റ്റ്, ഇന്ന് ഞാൻ രാജിവെക്കുക. നാളെ മുതൽ ആരാണെന്നറിയാമോ? സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ്, ചെരുപ്പ് കുത്തിയുടെ മകൻ സാമുവൽ ബർഗ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന സഹോദര, ആരൊക്കെ നിനക്കെതിരെ പോരാടിയാൽ, ആരൊക്കെ നിന്നെ ചവിട്ടി താഴ്ത്തിയാൽ, നീ ഉയരത്തിൽ നിന്ന് പദ്ധതി വച്ചാൽ, നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട്, നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആ കരം ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. നിർത്താൻ പോവാം. രാമേശ്വരത്തൊരു പാലമുണ്ട്, പാമ്പൻ പാലം. എന്താ പാമ്പൻ പാലം? സുന്ദരമായൊരു പാലമാ പാമ്പൻ. പാമ്പൻ പാലത്തിൻ്റെ പഴയകാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പാമ്പൻ പാലത്തിൻ്റെ പ്രത്യേകത? ട്രെയിൻ പോകുമ്പോൾ ഈ പാലം സ്ട്രെയിറ്റ്, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ചക്രം ഉയർത്തും. പാലത്തിൻ്റെ വിടവിൽ കൂടി കപ്പൽ കടന്നു പോകും. ഒരു മധ്യാഹ്ന സമയം, ഉച്ചയ്ക്ക് 12 മണിക്ക് പാലം ചക്രങ്ങൾ തിരിച്ചു. കപ്പൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ താഴേക്ക് ചക്രം തിരിക്കുമ്പോൾ 9 വയസ്സുള്ള മകൻ ഭക്ഷണമായിട്ട് വന്നു. ചില നിമിഷങ്ങൾ ട്രെയിൻ അതിനകത്തേക്ക് വരും. ഈ മോൻ അപ്പനോട് ഭക്ഷണം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ മറുകരയിൽ പോയി ചക്രം തിരിക്കാം. കുഞ്ഞ് 9 വയസ്സുള്ളവൻ മറുകരയിൽ ഓടി ഈ ചക്രത്തിൻ്റെ പാളികൾ ഇങ്ങനെ തിരിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. കൈ ചക്രത്തിനകത്ത് അറ്റുവീണു. അറ്റുവീണപ്പോൾ കുഞ്ഞ് ദീനരോദനത്തോടെ നിലവിളിച്ചു. അപ്പൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി, ഘടികാരത്തിലും ഒന്നുമ്പോൾ നോക്കി. ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ 1000 വകിച്ചുകൊണ്ട് പാമ്പൻ പാലത്തിൽ കൂടെ ഒരു ട്രെയിൻ വരും. ഞാൻ മറുകരയിലേക്കൊന്ന് ഓടിയാൽ, ചക്രത്തിൽ കുരുങ്ങി കൈയെടുത്ത് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചാൽ, ഒന്നും അറിയാതെ 1000 പാമ്പൻ പാലത്തിൽ താഴേക്ക് വധിക്കും. സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കണ്ണടച്ചുകൊണ്ട് വരുന്ന ട്രെയിനിനെ നോക്കി പാലം താഴ്ത്തി കൊടുത്തു. ഹുങ്കാര ശബ്ദത്തോടെ രാമേശ്വരം കടലിൽ കൂടി 1000 വഹിച്ചുകൊണ്ട് ട്രെയിൻ പോയി. ഈ അപ്പൻ ഇത് കഴിഞ്ഞിട്ട് ഒരോട്ടമോടി മറുകരയിൽ കണ്ട കാഴ്ച, നുറുങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ ബോഡിയ അത് കൈകളിൽ വാരിയെടുത്തുകൊണ്ട് മുട്ടുമടക്കി അവൻ കരയാൻ തുടങ്ങി. സഹപ്രവർത്തകർ ഓടി വന്നു. തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് ചക്രത്തിനകത്ത് ഞെരിഞ്ഞമർന്നു. അത് കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയി ഓടി വന്നു. അവനോട് പറഞ്ഞു, വിഷമിക്കണ്ട, ആ പിതാവിൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇന്ന് രാമേശ്വരത്ത് ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നേക്ക് 2000 മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ലോകത്തിൻ്റെ മധ്യപകുതി തൻ്റെ ഓമന കുമാരൻ മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ആ കാൽവറിയിലെ രക്തം നിന്റെ കുടുംബത്തിനകത്ത് ഒഴുകട്ടെ. ഇന്ന് രാത്രി കാൽവറിയിലെ രക്തം നമ്മുടെ സഭകളിലേക്കൊന്ന് ഒഴുകട്ടെ. ഇന്ന് രാത്രി കാൽവറിയിലെ രക്തം നമ്മുടെ തലമുറകളിലേക്കൊന്ന് ഒഴുകട്ടെ. ഇന്ന് രാത്രി ബർബാസ് ഓടി വന്നു. കാൽവറിയുടെ കൊലക്കളത്തിൽ വിധിന്യായം മേടിച്ചുകൊണ്ടുവന്ന ബർബാസ് യേശുവിൻ്റെ കാൽ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞത്, യാതൊരു കുറ്റവും നീ ചെയ്തില്ല, ഈ ക്രൂശിനകത്ത് പരമയാഗമാകേണ്ടത് ഞാനാ. 5 ലിറ്റർ രക്തം എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് കഴുകണമേ. ജോസിഫ് സക്കമിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, CGMൻ്റെ ജനറൽ കൺവെൻഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി ആ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ സഭകളിലൊന്ന് ഇറങ്ങട്ടെ. ആ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. ആ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഇറങ്ങട്ടെ. ആ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ സുവിശേഷകരിൽ ഇറങ്ങട്ടെ. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തത്തിൻ്റെ ശക്തി ഒളിച്ചു കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ. ഇന്ന് രാത്രി ഈ ആരും എഴുന്നേറ്റ് പോകരുത്. എൻ്റെ കാര്യം അറിയാവുന്ന ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്, എൻ്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ. 2009 ഞാൻ മരിച്ചു പോകുമെന്ന് തിരുവനന്തപുരം അനന്തപുരം എഴുതിയ റിപ്പോർട്ടായത്, സ്പൈനൽ കോഡ് ട്യൂമർ. ഡോക്ടർ മാർത്താണ്ഡപിള്ള പറഞ്ഞത് ഇദ്ദേഹം ജീവിച്ചാൽ 2 വർഷവും കൂടെ, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ്. പക്ഷേ ദൈവസന്നിധിയിൽ ഞാനൊരു തീരുമാനമെടുത്ത, എൻ്റെ അവസ്ഥ എല്ലാം ഇപ്പോൾ പാസ്റ്റർക്ക് അറിയാം. കുഞ്ഞെ, ശ്വാസം
nila nilkunna thavare ende yesuvane njan uyarthu doctor paranja sanathu inna raathri saju jathannor nilkunnathu ende yesu jeevikkunnathu konda ഇന്ന് രാത്രി അവസാന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആരും ഈ ഗ്രൗണ്ട് ഈ ഹോള് വിട്ടു പോകരുത്. ഒന്ന് എഴുന്നേൽക്കാം. കർത്തൻ തൻ വരവിൽ നിന്നെ അങ്കി വെളുപ്പിച്ചു. ഏറ്റവും വെണ്മയാ ആ കരം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിച്ച്. ഇന്ന് രാത്രി അവസാന രാത്രിയാ. നാളെ നമുക്ക് യോഗമില്ല. കുഞ്ഞുങ്ങളോട് ചേർന്ന് കർത്തൻ തൻ വരവിൽ പാപക്കറകൾ മാറ്റുക. ചേർന്നൊന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ്. Now that time, ആരും കരമടിക്കരുത്. ഒരു സമർപ്പണത്തിന്റെ ശുശ്രൂഷയ, ദൈവിക ശക്തിയുടെ ശുശ്രൂഷയ ഇന്ന് രാത്രി മാറട്ടെ. നമ്മുടെ നാഥൻ വരാറായി, നമ്മുടെ നാഥൻ വരാറായി. യെസ് ലോർഡ്. കർത്തൻ വരവിൽ നിന്നങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ. Yes, Lord, the mighty moments now. അനുദിനം നീ രക്ഷകൻ, അനുദിനം രക്ഷകൻ, വക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്. യെസ് ലോർഡ്. രാത്രി
രക്തത്തിന്റെ ശക്തി കരകളിലേക്ക് ഒഴുകുകയും ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി രോഗശക്തികൾ മാറ്റുകയാ, പാപക്കെട്ടുകൾ മാറ്റുകയാ. ആ രക്തത്തിന്റെ ശക്തി ഒന്നോട്ടായി കുളിച്ചോ. The last day, the final moments. Atma Shuddhi Nalgai Rektathe Himambol Himambol Nishkalanga Pavi Karavundu Yerthi Pidi Chantra Indi Rathri Rektathinte Shakti Mone Nenne Thodukaya മോളെ ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. നിന്റെ ഭാരമേറിയ വിഷയത്തിൽ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി. സിസ്റ്റർ ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. ബ്രദർ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. Now the time, the touching time of Holy Spirit. Yes, Lord. ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവ ഇന്ന് രാത്രി പശ്മാത്യുട്ടിസി അമ്മുകളല്ലേ കാണുന്നേ, പാടുന്ന അജുമോനല്ലേ കാണുന്നത്, പശ്മിജുവല്ലേ കാണുന്നത്. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ക്യാമറ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. കത്തി തൊടാതെ സർജറിയ കരുത്തുറ്റ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ദ മൈറ്റി മോമെന്റ്സ് നൗ. പ്രാർത്ഥന ആവശ്യമുള്ളവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, മോനെ മോളെ മടിക്കണ്ട, ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ ക്യാമറ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ വിടുതലിൻ്റെ സമയമാ, ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിൻ്റെ സമയമാ, ഇന്ന് രാത്രി നിന്റെ രോഗക്കെട്ട് സമയ കണ്ണുകൾ മൂട. അൻപുള്ള യേശു സ്വാമി അങ്ങേ നമ്പിയും പിള്ളകൾ വന്നിരിക്കരുത്. ആണ്ടവരിൽ വല്ലമായി പരിശുദ്ധാത്മാവൻ തൂവയാവി കരമുയർത്തി ഓരോ കുഞ്ഞുങ്ങളുടെ പേര് ഇപ്പോൾ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. എല്ലാ ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അടിയട്ടെ. എല്ലാ ട്യൂമർ രോഗങ്ങൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അടിയട്ടെ. എല്ലാ ആർത്രൈറ്റിസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അടിയട്ടെ. എല്ലാ സ്പോണ്ടിലൈറ്റിസ് കിഡ്നി രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ അനേക വാതിലുകൾ മുട്ടിയിട്ട് അവൾക്കൊരു സൗഖ്യം ലഭിക്കാതെ ഇരുന്നപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഒരു ശക്തി പുറപ്പെട്ടതുപോലെ ഇന്ന് രാത്രി CGM അവസാന രാത്രി വിടുതലിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ കുടുംബങ്ങളിലെ കറങ്ങട്ടെ, കിടക്കകളിലെ കറങ്ങട്ടെ, രോഗക്കെട്ടുകളിലെ കറങ്ങട്ടെ. Now the time, the healing time. Now the time, the miracle time. അത്ഭുതത്തിൻ്റെ കാര്യം ഇന്ന് രാത്രി രോഗക്കെട്ടുകളെ അഴിച്ചു മാറ്റട്ടെ. Yes, Lord. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹത്തിന് വേണ്ടി കൊതിക്കുന്നവർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ അത്ഭുതത്തിൻ്റെ കരം അടുത്ത ദിനങ്ങളിൽ വെളിപ്പെടുന്നതിനാൽ സ്തോത്രം. എമിറേറ്റ്സിലെ എല്ലാ ദൈവസഭകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണ യഹോവയാൽ മാനിക്കപ്പെടട്ടെ. ഇവിടുത്തെ ഭരണാധികാരികൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണുക അന്ത്യകാലത്ത് ഒരഭിഷേകത്തിൻ്റെ ചുറ്റൂട്ടയ്ക്ക് വേണ്ടി 100 കണക്കിന് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക ഈ ദിവസങ്ങളിൽ എമിറേറ്റിന് ദൈവം മാറ്റണമേ. ഒരു ഉണർവിൻ്റെ കാറ്റ് ഈ പട്ടണത്തിൽ പുറപ്പെടട്ടെ. The mighty presence of Holy Spirit. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പുറത്തു പറയാൻ പറ്റാത്ത ഭാരവുമായി ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നൊമ്പരങ്ങൾ കൊള്ളുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിടുവിക്കട്ടെ. ആ വിഷഭാരവുമായി കടന്നു വന്നവരെ വിടുവിക്കട്ടെ. CGMF UAE റീജിയൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈത്താങ്ങൽ കൊടുക്കുന്ന മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. നെടുകയും കുറുകയും വേല ചെയ്യുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനത്തിൻ്റെ ദൈവം ഷാർജ പട്ടണത്തെ ഇന്ന് രാത്രി കാക്കട്ടെ. ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയ, ഷാർജയിലെ ദൈവമക്കള്, ദൈവ കുടുംബങ്ങള്, എല്ലാ മക്കളും മാനിക്കപ്പെടട്ടെ.
ഇനി ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതന്റെ മറവന്റെ ചിറകിൽ ഒരു കോടി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ഇവിടുത്തെ ഭരണാധികാരികളെയും കുഞ്ഞുങ്ങളെയും എല്ലാ മക്കളെയും സ്വർഗം മറയ്ക്കണം. രാത്രി വിടുതലിന്റെ കരം നീട്ടിയതിനായി സ്തോത്രം. സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യെസ് ലോർഡ്, സകല മഹത്വപ്പച്ചൻ കരയേറ്റുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കഴിഞ്ഞ മൂന്ന്